നമുക്ക് നോക്കാം. ഫ്ലൂയിഡ് മെക്കാനിക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് ഫ്ലൂയിഡിന്റെ ബിഹേവിയർ ആണ്. ഒരു ഫ്ലൂയിഡിന്റെ ബിഹേവിയർ, ഒരു ഫ്ലൂയിഡിനകത്ത് ഞാനൊരു ഫോഴ്സ് കൊടുക്കുന്നു, ആ ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ആ ഫ്ലൂയിഡിന് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അതിനെ എങ്ങനെയാണ് ആ ഫോഴ്സ് ബാധിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഫ്ലൂയിഡ് എന്താണ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ലിക്വിഡിനെയും ഫ്ലൂയിഡ് എന്നാണ് വിളിക്കുന്നത്, ഗ്യാസിനെയും ഫ്ലൂയിഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പം ലിക്വിഡും ഗ്യാസും ഫ്ലൂയിഡിന് അണ്ടറിൽ വരുന്നതാണെന്നുള്ള കാര്യം ഏറ്റവും ബേസിക് ആയിട്ട് മനസ്സിലാക്കാം. നമ്മൾ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഓർക്കാറുള്ളത് ലിക്വിഡിന്റെ കേസാണ്, പക്ഷെ ലിക്വിഡ് അല്ല, ലിക്വിഡും ഗ്യാസും ചേർന്ന് വരും. ലിക്വിഡും ഫ്ലൂയിഡ് ആണ്, ഗ്യാസും ഫ്ലൂയിഡ് ആണ്. അപ്പം ഈ ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ ലിക്വിഡ് പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് ഹൈഡ്രോളിക്സ് എന്നാണ്. ഇനി ഫ്ലൂയിഡ് മെക്കാനിക്സിലെ ഗ്യാസിയസ് പാർട്ടിനെ നമ്മൾ വിളിക്കുന്നത് ന്യൂമാറ്റിക്സ് എന്നാണ്. അപ്പം എയറുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റഡി, അറ്റ്മോസ്ഫിയറിക് എയറുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇരിക്കുന്ന ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ സ്റ്റഡി അറിയപ്പെടുന്ന പേര് ന്യൂമാറ്റിക്സ് എന്നാണ്, ന്യൂമാറ്റിക്സ്. അപ്പം ഫ്ലൂയിഡ് മെക്കാനിക്സ് രണ്ടായിട്ട് നമുക്ക് പറയാം. ഒന്ന് ഫ്ലൂയിഡിന്റെ സ്റ്റഡിയെ നമുക്ക് ഹൈഡ്രോളിക്സ് എന്നും ഗ്യാസിന്റെ സ്റ്റഡിയെ നമ്മൾ ന്യൂമാറ്റിക്സ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിക്വിഡിനകത്തോ ഗ്യാസിനകത്തോ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു എങ്കിൽ ആ ഗ്യാസിനോ ലിക്വിഡിനോ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പഠിക്കുന്നത്. ഫ്ലൂയിഡ് മെക്കാനിക്സ് മൂന്ന് തരമാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്. സ്റ്റാറ്റിക്സിൽ ഡീൽ ചെയ്യുന്നത് ഒരു ഫ്ലൂയിഡ് സ്റ്റഡി ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ റെസ്റ്റിൽ ഇരിക്കുന്ന ഫ്ലൂയിഡിൽ ഉണ്ടാവുന്ന സ്റ്റഡി. ഒരു ഫ്ലൂയിഡ് ഇപ്പോൾ ഒരു ബക്കറ്റിൽ വെള്ളം ഇരിക്കുന്നു, ബക്കറ്റിൽ വെള്ളം വരുന്ന ഒഴുകത്തില്ല, സ്റ്റഡി ആയിട്ടിരിക്കുന്ന ഫ്ലൂയിഡ് ആണെങ്കിൽ ആ ഫ്ലൂയിഡിനകത്ത് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അപ്പൊ അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് സ്റ്റാറ്റിക് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൂടാതെ കൈനമാറ്റിക് എന്ന് പറഞ്ഞ അടുത്ത പാർട്ടുണ്ട്. കൈനമാറ്റിക് എന്ന് പറയുന്ന പാർട്ട് ഒരു മോഷനിൽ ഇരിക്കുന്ന ഫ്ലൂയിഡിന്റെ സ്റ്റഡി തന്നെയാണ്. ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയിലെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഫ്ലൂയിഡിന്റെ സ്റ്റഡിയാണ്. പ്രൊവൈഡ് അതിന് ഒഴുകാൻ കാരണമായ ഒരു ഫോഴ്സ് കാണും, ആ ഫോഴ്സിനെ കൺസിഡർ ചെയ്യാറില്ല. ഒരു നദിയിലെ വെള്ളം ഒഴുകിക്കൊണ്ട് പോകുന്നത് അണ്ടർ ഗ്രാവിറ്റി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, എങ്കിൽ ആ ഗ്രാവിറ്റിയെ കൺസിഡർ ചെയ്യാറില്ല. അതാണ് കൈനമാറ്റിക്സ് എന്ന് പറയുന്ന പാർട്ട്. എങ്കിൽ മൂന്നാമത്തെ ഡൈനാമിക്സ് എന്ന് പറഞ്ഞ പാർട്ടാണ്. ഡൈനാമിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് മോഷനിലിരിക്കുന്ന സ്റ്റഡിയാണ്. മോഷന് കാരണമാകുന്ന ഫോഴ്സ് ഏതാണോ ആ ഫോഴ്സിനെയും കൺസിഡർ ചെയ്യേണ്ടി വരും. അതാണ് ഡൈനാമിക്സിന്റെ പാർട്ട്. കൈനമാറ്റിക്സും ഡൈനാമിക്സും ഏറെക്കുറെ സെയിം തന്നെയാണ്. വ്യത്യാസം വരുന്നത് കൈനമാറ്റിക്സിൽ വരുന്നത് അതിന് ആ ഫ്ലോയ്ക്ക് കാരണമാകുന്ന ഫോഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. ഡൈനാമിക്സ് വരുമ്പോഴത്തേക്ക് അത് കൺസിഡർ ചെയ്യണം. അതാണ് അവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോയാൽ മാത്രം മതി. കൈനമാറ്റിക്സ് എന്താണ്, ഡൈനാമിക്സ് എന്താണെന്ന് ചോദിച്ചിട്ടൊന്നുമില്ല. ഇതിൽ തൊട്ടടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് ഫ്ലൂയിഡിന്റെ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നോട്ട് കിടക്കുന്നത്. ഈ ക്ലാസ് കഴിയുമ്പോൾ നോട്ട് നമുക്ക് ഗ്രൂപ്പിലിടാം. അപ്പൊ ഇതിനകത്ത് വരുന്നത് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ റെസ്റ്റിലിരിക്കുന്നതാണ്, കൈനമാറ്റിക്സ് എന്ന് പറയുമ്പോൾ മോഷനിലിരിക്കുന്നതാണ്. പക്ഷേ മോഷന് കാരണമാകുന്ന ഫോഴ്സിനെ ഒന്നും കൺസിഡർ ചെയ്യത്തില്ല. ഡൈനാമിക്സ് നേരത്തെ പറഞ്ഞ ഓപ്പോസിറ്റ് പോലെയാണ്, മോഷനിലിരിക്കുന്നതാണ് ഫോഴ്സിന് കാരണമാകുന്ന അല്ലെങ്കിൽ ആ ഫ്ലോയ്ക്ക് കാരണമാകുന്ന ഫോഴ്സിനെയും കൺസിഡർ ചെയ്യും. എങ്കിൽ ഫ്ലൂയിഡ് എന്താണെന്നാണ് പറയുന്നത്. ഫ്ലൂയിഡിന് മെയിൻ ആയിട്ട് പറയുന്നത് ലിക്വിഡും ഗ്യാസും രണ്ടും ഫ്ലൂയിഡിന് അണ്ടറിലാണ് വരുന്നത്. എങ്കിൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വസ്തു, ആ വസ്തുവിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വസ്തുവിനെ കണ്ടിന്യൂസ് ആയിട്ട് ഡിഫർമേഷൻ ഉണ്ടാവും. ഒരു സമയത്തല്ല, ആ ഫോഴ്സ് എപ്പോഴൊക്കെ ആക്ട് ചെയ്യുന്നുണ്ടോ ആ സമയത്തെല്ലാം ആ വസ്തുവിന് ഡിഫർമേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പം ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടിന്യൂലി ഡിഫോംസ്, സ്ഥിരമായിട്ട് ഡിഫോം ചെയ്തുകൊണ്ടിരിക്കും അണ്ടർ ആൻ അപ്ലൈഡ് ഫോഴ്സ്, അല്ലെങ്കിൽ ഒരു ഫോഴ്സോ സ്ട്രെസ്സോ മൂലം കണ്ടിന്യൂസ് ആയിട്ട് ഡിഫർമേഷൻ സംഭവിക്കുന്ന വസ്തുവിനെയാണ് നമ്മൾ ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നത്. ഇനി വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഫ്ലൂയിഡ് ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ ഫ്ലോ, ഫ്ലോ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ് പറയുന്നത്. ഒരു ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ കണ്ടിന്യൂസ് ആയിട്ട് ഡിഫോം ചെയ്യും. ആ ഫോഴ്സ് എപ്പോഴൊക്കെ നമ്മൾ അതിൽ അപ്ലൈ ചെയ്യുന്നുണ്ടോ ആ സമയത്ത്, ഫോഴ്സ് ലാസ്റ്റ് ചെയ്യുന്ന സമയം വരെ ആ ഡിഫോർമേഷൻ നടന്നുകൊണ്ടേയിരിക്കും. അത് അടുത്തതെന്ന് പറഞ്ഞാൽ ഒഴുകാൻ കപ്പാസിറ്റി ഉള്ളതിനെല്ലാത്തിനും, വിച്ച് ഇസ് കേപ്പബിൾ ഓഫ് ഫ്ലോയിങ് അണ്ടർ ആക്ഷൻ ഓഫ് ഷിയർ ഫോഴ്സ്, ഷിയർ ഫോഴ്സിന്റെ ആക്ഷൻ മൂലം ഒഴുകാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ഒഴുകിപ്പോകുന്ന എല്ലാ സബ്സ്റ്റൻസിനെയും ഫ്ലൂയിഡ് എന്ന പേരിൽ നമുക്ക് വിളിക്കാം. ഇനി ആ പറഞ്ഞ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. ഇതിപ്പോ ഒരു ഫ്ലൂയിഡിന്റെ ഒരു ഒരു ജസ്റ്റ് ഒരു ഫിഗർ ആണ് കാണിച്ചിരിക്കുന്നത്. ഒരു ഫ്ലൂയിഡ് ഉണ്ട്, ആ ഫ്ലൂയിഡിന്റെ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് എ ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ് ആണ് ഇനീഷ്യൽ പൊസിഷൻ. ആ ഫ്ലൂയിഡ് പാർട്ടിക്കിളിന്റെ ഇനീഷ്യൽ പൊസിഷൻ ആണ് എ ഡാഷ് എന്ന് പറഞ്ഞത്. അപ്പൊ ആ പൊസിഷനിൽ അല്ലെങ്കിൽ ആ ഒരു പോയിന്റിൽ ഒരു എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ടാവും. ഒരു ഫോഴ്സ്, ഒരു ഫോഴ്സ് ഞാൻ ആക്ട് ചെയ്ത് കൊടുത്തു എങ്കിൽ ആ ഫോഴ്സ് മൂലം ഇത് ഡിഫോം ചെയ്തു. ഡിഫോം ചെയ്ത് ഇപ്പം ഈ എ ഡാഷ് എന്ന് പറഞ്ഞതിന്റെ പൊസിഷൻ ഇപ്പൊ ഇരിക്കുന്നത് ബി ഡാഷാണ് കേട്ടോ. ഇത് ഇവിടെ നിന്ന് ഒഴുകി ഡിഫോം ചെയ്ത് ഫ്ലോ ചെയ്ത് ഒഴുകി ഇവിടെ എത്തി. ഇവിടെ വെച്ച് ആ ഫോഴ്സ് അവിടെ ഉണ്ട്. എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ഇതാണ്, ഷിയർ ഫോഴ്സ് എഫ്. ആ എഫ് മൂലം വീണ്ടും അത് ഒഴുകി, അത് സി ഡാഷിലെത്തി, വീണ്ടും അത് ഒഴുകി ഡി ഡാഷിലെത്തി.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയ ഇനിഷ്യലി എ ഡാഷിൽ ഇരുന്ന വസ്തു ഒരു ഫോഴ്സ് മൂലം കണ്ടിന്യൂസ് ആയി ഡീഫോം ചെയ്ത് ഫ്ലോ ചെയ്ത് ഇപ്പോഴാതിരിക്കുന്നത് ഡി ഡാഷിലാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഒരു ആംഗുലാർ വെച്ച് ആംഗിൾ വെച്ച് പറയുകയാണെങ്കിൽ നേരെ ഇരുന്നപ്പം തീറ്റ എന്ന് പറയുന്നത് സീറോ അല്ല, തീറ്റ എന്ന് പറയുന്നത് 90 ഇപ്പം ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുകയാണെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും നേരെ ഇരുന്ന സമയത്ത്. നോക്കി നിങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാണ് എ ഡാഷ് എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞിരുന്ന പോയിന്റ്, ഇപ്പം ബി ഡാഷ് എന്ന് പറയുന്നത് ഇവിടെയായിട്ടാ വരുന്നത്. ദാറ്റ് ഇസ് ഒരു തീറ്റ ഡിഗ്രി അതിപ്പം മൂവ് ചെയ്ത് കഴിഞ്ഞു, തീറ്റ ഡിഗ്രി മൂവ് ചെയ്ത് കഴിഞ്ഞു അണ്ടർ ദ ആക്ഷൻ ഓഫ് എ ഷിയർ ഫോഴ്സ്. ഒരു ഷിയർ ഫോഴ്സിന്റെ സഹായത്തോടുകൂടി ആ കാണുന്ന പാർട്ടിക്കിൾ ഇപ്പം ഒരു തീറ്റ ഡിഗ്രി ചരിഞ്ഞു കഴിഞ്ഞു, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് നടന്നു കഴിഞ്ഞു. ഇനി ഓർക്കേണ്ട കാര്യം, വീണ്ടും ആ ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വീണ്ടും ആ തീറ്റ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ ഒരു ഫ്ലോയെ ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് ആംഗുലാർ ഡിഫോർമേഷൻ വെച്ചിട്ടാണ്. എന്താ ഈ ആംഗുലാർ ഡിഫോർമേഷൻ? ആംഗുലാർ ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ തീറ്റ, ആ തീറ്റ എന്ന് പറയുന്ന ആംഗിളിനാണ് അല്ലെ ആംഗിളിന്റെ ഡിഫോർമേ ആംഗിളിന്റെ മാറ്റത്തിനെയാണ് ഞാൻ ആംഗുലാർ ഡിഫോർമേഷൻ എന്ന് വിളിക്കുന്നത്. വിത്ത് റെസ്പെക്ട് ടൈം, ടൈം മാറുന്നതനുസരിച്ച് ഈ പൊസിഷൻ മാറി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം തീറ്റ ആയി, പിന്നെ തീറ്റ വൺ ആയി, തീറ്റ ടു ആയി, തീറ്റ ത്രീ ആയി, സമയം മാറുന്നതനുസരിച്ച് തീറ്റ വാല്യൂ മാറി 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 മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ തീറ്റ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്കൊരു ഫ്ലോയെ ഡിനോട്ട് ചെയ്യാൻ ഇങ്ങനെ ഒരു സാധനം എന്നതിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ ആണ് ഈ കാണുന്നത്, ടോ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡോ ഫൈ ബൈ ഡോ ടി എന്ന് പറഞ്ഞാൽ ഇത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീസ് ഡിനോട്ട്സ് എ ഫ്ലോ, ഒരു ഫ്ലോയെ ആണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഷിയർ ഫോഴ്സ് ഉണ്ട്, ആ ഷിയർ ഫോഴ്സ് ഒരു ഏരിയ ആയിട്ട് വരുമ്പോഴത്തേക്ക് ഒരു ഷിയർ സ്ട്രെസ് ആയിട്ട് മാറും. ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട് ഡിവൈഡ് ബൈ ഏരിയ, ഷിയർ സ്ട്രെസ് ആയിട്ട് മാറും. എങ്കിൽ ഒരു ഷിയർ സ്ട്രെസ് ഒരു ബോഡിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ആംഗുലാർ ഡിഫോർമേഷൻ സംഭവിക്കുന്നതാണ് ഈ ഫിഗറിൽ കാണുന്നത്. ആംഗുലാർ ഡിഫോർമേഷൻ ഞാൻ ഡി ഫൈ ഡിവൈഡ് ബൈ ഡി ടി എന്ന് കൊടുത്തു, ഫൈ ആണ് ഇവിടുത്തെ ആംഗിൾ. ഡി ഫൈ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ തീറ്റ അല്ലെ ചേഞ്ച് ഇൻ ദാറ്റ് ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു ടൈം. അങ്ങനെയാണെങ്കിൽ ടോ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി ഫൈ ബൈ ഡിറ്റ, ഡി ടി ഡിനോട്സ് ഡാഷ് എന്ന് ചോദിച്ചാൽ ഡിനോട്സ് എ ഫ്ലോ, ഒരു ഫ്ലോയാണ് ഈ പറയപ്പെടുന്ന ടോ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി ഫൈ ബൈ ഡി ടി എന്ന് പറഞ്ഞത് കാണിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നേരെ ഇനിഷ്യലി ഇരുന്നത് നേരെ ആയിരുന്നു, പിന്നെ തീറ്റ മാറി, പിന്നെ തീറ്റ കൂടി, പിന്നെയും കൂടി 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 അതങ്ങ് ഫ്ലോ ചെയ്ത് പോവാം. അങ്ങനെയാണെങ്കിൽ ടൈം മാറുന്നതനുസരിച്ച് ആ തീറ്റ എന്ന് പറയുന്ന കൂടി കൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫോഴ്സ് ബൈ ഏരിയ ടോ ഷിയർ സ്ട്രെസ് ആയിട്ട് മാറി, ഷിയർ ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് ആണ്. അപ്പൊ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇവിടുത്തെ ചേഞ്ച് ഇൻ തീറ്റ, ആംഗുലർ ഡിഫോർമേഷൻ ആണ് ചേഞ്ച് ഇൻ തീറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിന് നമുക്ക് പറയാം ഒരു ഫ്ലോയെയാണ് ഈ പറയപ്പെടുന്നത് ഡിനോട്ട് ചെയ്യുന്നത് എന്ന് പറയാം. ജസ്റ്റ് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി പറയുന്നതാണ്. അല്ലാതെ ഇന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, ക്വസ്റ്റ്യൻ വരുന്ന എവിടെയാണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ വീണ്ടും നോട്ടിൽ കൊടുത്തിരിക്കുകയാണ്. ലിക്വിഡിന്റെ പാർട്ട് ഫ്ലൂഡിൽ ലിക്വിഡും ഗ്യാസും ഉണ്ട്, ലിക്വിഡിന്റെ പാർട്ടിനെ പറയപ്പെടുന്ന പേര് ഹൈഡ്രോളിക്സ് എന്നും ഗ്യാസിന്റെ പാർട്ടിനെ പറയപ്പെടുന്ന പേര് ന്യൂമാറ്റിക്സ് എന്നുമാണ്. എങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഇൻകംപ്രസിബിൾ ആയിരിക്കും. എന്താ ഇൻകംപ്രസിബിൾ എന്ന് പറഞ്ഞാലേ, കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷറിനെ കൂട്ടിക്കൊടുത്തുകൊണ്ട്, അതായത് ഇപ്പം ഇനിഷ്യലി ഒരു പ്രഷർ ഉണ്ട്, ആ പ്രഷറിനെ ഉയർത്തുക അല്ലെങ്കിൽ കൂടുതലായിട്ട് കൊടുത്തുകൊണ്ട് വോളിയം കുറയ്ക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. കംപ്രസിബിലിറ്റി, കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞാൽ വോളിയം ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച്, സോറി വോളിയം അല്ല, പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് വോളിയം ഡിക്രീസ് ചെയ്യും, വോളിയം കുറയും, അതിനാണ് കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഗ്യാസിന്റെ പ്രോപ്പർട്ടിയാണ്. ഒരു ലിക്വിഡ് ഒരിക്കലും കംപ്രസ് ചെയ്യത്തില്ല, പകരം ഗ്യാസാണ് കംപ്രസ് ചെയ്യാറുള്ളത് എന്ന് ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ലിക്വിഡിന് കംപ്രസിബിലിറ്റി ഇല്ല, അത് ഇൻകംപ്രസിബിൾ ആയിരിക്കും. വെള്ളം, വെള്ളം ഒരു ഇൻകംപ്രസിബിൾ ആണ്, അല്ലെങ്കിൽ മെർക്കുറി, അല്ലെങ്കിൽ നമ്മൾ പറയപ്പെടുന്ന പോലെ പെട്രോള്, ഡീസൽ, ഇതെല്ലാം ഇൻകംപ്രസിബിൾ ആണ്. പക്ഷെ ഗ്യാസ് വരുമ്പോഴത്തേക്ക് ഗ്യാസ് കംപ്രസിബിൾ ആണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഗ്യാസിന്റെ പാർട്ടാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അത് ന്യൂമാറ്റിക്സ് എന്നാണ് പറയുന്നത്. രണ്ടും ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ ബ്രാഞ്ചുകൾ തന്നെയാണ്. ഈ കാണുന്ന 8 കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 2-3 ക്വസ്റ്റ്യൻസ് കിട്ടും. ഏറ്റവും ബേസിക് ആയിട്ട് ഒരു ഡിപ്ലോമ ലെവൽ എക്സാമിനകത്ത് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന 8 കാര്യങ്ങളാണ് ഈ കാണുന്നത്. ഇതിനെ പറയുന്ന ഒരു പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന്, ഒരു ഫ്ലൂയിഡ്സിന്റെ പ്രോപ്പർട്ടിയാണ് ഈ പറയപ്പെടുന്ന 8 കാര്യങ്ങൾ. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ഒരു മേഖലയിൽ നിന്നാണ്. നമുക്ക് നോക്കാം, ആദ്യത്തത് മാസ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് മാസ് ആണ്. ഓക്കെ ആണല്ലോ, കേൾക്കുന്നുണ്ടോ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലേ? റിപ്ലൈ ആണ് ആരെങ്കിലും? സൗണ്ട് ഓക്കെ ആണ്, കേൾക്കാൻ നോക്കുന്നുണ്ട്, പറയുന്ന മനസ്സിലാവുന്നുണ്ട്. നന്ദഗോപൻ കിട്ടുന്നുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ, ആ ചാറ്റിൽ റിപ്ലൈ ചെയ്താൽ മതി, കുഴപ്പമില്ല. എങ്കിൽ നമ്മൾ നോക്കേണ്ട ആദ്യത്തെ പ്രോപ്പർട്ടി,
നമ്മൾ ഏതൊരു എക്സാം, ഇനിയിപ്പം ഡിപ്ലോമ ലെവൽ, ഇനിയിപ്പം വരാൻ പോകുന്ന മെയ് 15-ാം തീയതി ഓവർസിയർ എക്സാം ഉണ്ട്, രണ്ട് ഓവർസിയർ എക്സാം മെയ് 15-ന് വരുന്നുണ്ട്, വാട്ടർ അതോറിറ്റി ഗ്രേഡ് 2, ഗ്രേഡ് 3. അതിനും ഈ പറയപ്പെടുന്ന ബേസിക് ഫ്ലൂയിഡ് മെക്കാനിക്സ് വേണം. അതിനകത്ത് ഏതാ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയാൻ പോകുന്ന 8 കാര്യങ്ങളാണ് അവിടെ നമുക്ക് വേണ്ടത്. ഈ പറയുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള 8 കാര്യങ്ങളാണ് നമുക്ക് അവിടെയും വേണ്ടത്. 15-ാം മെയ് 15-ന് നടക്കുന്ന എക്സാമിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ബേസിക് ആയിട്ട് ഫ്ലൂയിഡ് മെക്കാനിക്സിന് ക്വസ്റ്റ്യൻസ് ഓവർസിയർ എക്സാം മുതൽ വരും. എങ്കിൽ AE എക്സാം, നമുക്ക് വരാൻ പോകുന്ന വാട്ടർ അതോറിറ്റി AE എക്സാമിന് വരെ ഈ പറയപ്പെടുന്ന പോർഷനിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നുകൊണ്ടിരിക്കുന്നത്. നോക്കാം, ഡെൻസിറ്റി ആണ് ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഡെൻസിറ്റി അറിയപ്പെടുന്ന പേര് സ്പെസിഫിക് മാസ് എന്നാണ്. ഫസ്റ്റ് പോയിന്റ് തന്നെ ഇതാണ്. ഡെൻസിറ്റി അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണെന്ന് ചോദിച്ചാൽ സ്പെസിഫിക് മാസ് ആണ്. ഡെൻസിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന അക്ഷരം റോ എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് മാസ് ആണ് എന്നൊന്ന് ഓർത്തിരിക്കുക. ഡെൻസിറ്റി റോ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അപ്പൊ എന്തായി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഡെൻസിറ്റി ഡെൻസിറ്റി എന്ന് വെറുതെ പറയുന്നതൊക്കെ മാസ് ഡെൻസിറ്റിക്കാണ്. നമ്മൾ വെറുതെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അർത്ഥം മാസ് ഡെൻസിറ്റി ആണെന്നാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദ ഫ്ലൂയിഡ്. മാസ് ഡിവൈഡ് ബൈ വോളിയം, ഈ റേഷ്യോയ്ക്ക് പറയുന്ന പേരാണ് മാസ് ഡെൻസിറ്റി, അല്ലെങ്കിൽ വെറുതെ ഡെൻസിറ്റി എന്ന് പറയും. മറ്റൊരു പേര് സ്പെസിഫിക് മാസ്. ക്ലിയർ ആണല്ലോ. ഡെൻസിറ്റിയുടെ മറ്റൊരു പേര് സ്പെസിഫിക് മാസ്, മറന്നു പോകരുത്. ആ പേര് ഡെൻസിറ്റി അറിയപ്പെടുന്ന മറ്റൊരു പേര് സ്പെസിഫിക് മാസ് എന്നാണ്. ഇറ്റ്സ് ദ റേഷ്യോ ബിറ്റ്വീൻ മാസ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദ ഫ്ലൂയിഡ്. മാസ് ബൈ വോളിയം ആണ് ഈ പറയപ്പെടുന്ന സ്പെസിഫിക് മാസ് എന്നുള്ള കാര്യം. എങ്കിൽ അടുത്തതായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ചെറിയ ചെറിയ ഓവർസിയർ എക്സാംസിനൊക്കെ ഇതിന് യൂണിറ്റ് ആണ് ചോദിക്കാറുള്ളത്. SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും. ഏറ്റവും സിമ്പിൾ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണത്. മാസ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിലോഗ്രാം, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, വോളിയം യൂണിറ്റ് മീറ്റർ ക്യൂബ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റിയുടെ യൂണിറ്റ് വരുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ഇനി പഠിച്ചു വെക്കണം ഒന്നിട്ട് കാര്യങ്ങളുണ്ട്. ഡയമെൻഷണൽ ഫോർമുല മാസ് ഡെൻസിറ്റിയുടെ, അല്ലെങ്കിൽ ഡെൻസിറ്റിയുടെ, അല്ലെങ്കിൽ സ്പെസിഫിക് മാസിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് ML^-3 ആണ്. അതായത് ഡയമെൻഷണൽ ഫോർമുല എന്ന് പറഞ്ഞാൽ നമ്മളൊരു യൂണിറ്റിനെ ബേസിക് ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള മാസ്, ലെങ്ത്, ടൈം, MLT, ഇതിന്റെ ബേസിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതിനെയാണ് ഡയമെൻഷൻ ഫോർമുലാസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റി ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത് ML^-3. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. ഉറപ്പായിട്ട് നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയോ, ഈ കിടക്കുന്ന പോയിന്റ് എല്ലാം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് തന്നെയാണ്. അപ്പം ML^-3 ആണ് നമ്മൾ ഡയമെൻഷൻ ഫോർമുലയായിട്ട് പഠിച്ചു വെക്കുന്നത്. ഇനി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, എയറിന്റെ ഡെൻസിറ്റി എത്രയാണ്. ഡെൻസിറ്റി ഓഫ് എയർ, സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് ഡെൻസിറ്റി ഓഫ് എയർ എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് 20°C, 20°C അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഡെൻസിറ്റി ഓഫ് എയർ എന്ന് പറയുന്നത് 1.24 kg/m³ ആയിരിക്കും. എയറിന്റെ ഡെൻസിറ്റി, എയറിന്റെ ഡെൻസിറ്റി 1.24 kg/m³ ആണ് അറ്റ് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് 20°C. അറ്റ്മോസ്ഫിയറിക് പ്രഷറിലെ ഡെൻസിറ്റി ഓഫ് എയർ എന്ന് പറയുന്നത് 1.24 kg/m³ ആണ്. ഇനി നിങ്ങൾ മറക്കരുത് ആ വാല്യൂ. ഇനി ആ വാല്യൂ നിങ്ങൾ മറക്കരുത്, 1.24 kg/m³ ആണ്. എങ്കിൽ വാട്ടറിന്റേതോ? വാട്ടറിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1000 kg/m³ ആണ്. നിങ്ങൾക്ക് എല്ലാം അറിയുന്നതായിരിക്കും 1000 kg/m³ ആണ് വാട്ടറിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതിനി ഗ്രാം, ഇത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലെ വാല്യൂ ആണ്. ഇനി ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് വരികയാണെങ്കിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ 1 g/cm³. ഈ 1 g/cm³ 1000 kg/m³ ഒന്ന് തന്നെയാണ്, രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. യൂണിറ്റ് മാറുമെന്നുള്ളതേ ഉള്ളൂ. ഇവിടെ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയിട്ടുള്ള SI യൂണിറ്റ് വരുമ്പോൾ ഇവിടെ ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ് കാണിച്ചിരിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. അപ്പം ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1000 kg/m³ ആണ്, അല്ലെങ്കിൽ 1 g/cm³ ആണ്. ഇനി നിങ്ങൾ വാട്ടർ പോലെ തന്നെ ഫ്ലൂയിഡിനകത്ത് പഠിച്ചു വെക്കേണ്ട, അല്ലെങ്കിൽ ലിക്വിഡിനകത്ത് പഠിച്ചു വെക്കേണ്ട അടുത്ത ഡെൻസിറ്റി എന്ന് പറയുന്നത് മെർക്കുറിയുടെ ഡെൻസിറ്റിയാണ്. 13,600 ആണ് മെർക്കുറിയുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. 13,600 kg/m³ ആണ് മെർക്കുറിയുടെ ഡെൻസിറ്റി. ഇതെല്ലാം നമ്മൾ ഓർത്ത് വെക്കേണ്ട വാല്യൂസ് ആണ്. എയറിന്റെ ഡെൻസിറ്റി 1.24, വാട്ടർ ഡെൻസിറ്റി 1000, മെർക്കുറി ഡെൻസിറ്റി 13,600 kg/m³. ഇനി നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഡെൻസിറ്റിയും പ്രഷറും തമ്മിലെ റിലേഷൻ എന്താണ്? ഡെൻസിറ്റിയും ടെമ്പറേച്ചറും തമ്മിലെ റിലേഷൻ എന്താണ്? ഇത് രണ്ടും SSC എക്സാംസിന് ചിലവായിട്ട് ഇടയ്ക്കിടയ്ക്ക് മാറി മാറി ചോദിക്കുന്ന രണ്ട് ടോപ്പിക്കുകളാണ്. അപ്പൊ ഈ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ഡെൻസിറ്റിക്ക് എന്ത് സംഭവിക്കും, ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഡെൻസിറ്റിക്ക് എന്ത് സംഭവിക്കും? ഓർക്കുക, ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു പ്രഷർ. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും, പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ഡെൻസിറ്റിയും കൂടും. പ്രഷർ കൂടിയാൽ കൂടെ ഡെൻസിറ്റിയും കൂടും. ഇനി ടെമ്പറേച്ചർ ആണ് കൂടുന്നതെങ്കിലോ, ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഡെൻസിറ്റി കുറയും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാ, ഡെൻസിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടിയാൽ ഡെൻസിറ്റി കുറയും. അപ്പം ഡെൻസിറ്റിയും ടെമ്പറേച്ചറും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഡെൻസിറ്റിയും ടെമ്പറേച്ചറും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഡെൻസിറ്റിയും പ്രഷറും തമ്മിൽ
ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഒരെണ്ണം കൂടിയാൽ അടുത്തത് കൂടി കഴിഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണലും, ഒരെണ്ണം കൂടിയാൽ അടുത്തത് കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആണ്. കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക, ഡെൻസിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ, ഡെൻസിറ്റി ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ പ്രഷർ, അതിനപ്പം ഒന്ന് തന്നെയാണ്. ഇനി ടെമ്പറേച്ചറിന്റെ കേസ് പറഞ്ഞാൽ ഡെൻസിറ്റി കൂടും എപ്പോഴാ പ്രഷർ കുറയുമ്പോൾ. അത് കറക്റ്റ് ആയിട്ട് ഈ പോയിന്റ് ഈ സ്ലൈഡിൽ കാണുന്ന ഒരു പോയിന്റ് പോലും തള്ളിക്കളയാൻ പറ്റത്തില്ല. ഈ പറയപ്പെടുന്ന പോയിന്റ് എല്ലാം എന്തെങ്കിലുമൊക്കെ പി എസ് സി എക്സാംസും എസ് എസ് സി എക്സാംസും ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി, നമ്മൾ ഡെൻസിറ്റിയുടെ എല്ലാ പോയിന്റ്സും ഡീൽ ചെയ്യുന്നുണ്ട്, ഡെൻസിറ്റിയോട് ബന്ധപ്പെട്ട മുഴുവൻ പോയിന്റ്സും ഡീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, വാട്ടറിന്റെ ഡെൻസിറ്റി എത്രയാ? വാട്ടറിന്റെ ഡെൻസിറ്റി എത്രയാ പറഞ്ഞോ, ഒന്നീ പറയുക അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യുക. വൺ വേ ട്രാഫിക് എന്ന് പറയുന്നത് ഒട്ടും സുഖമായ ക്ലാസ് ആയിരിക്കത്തില്ല. കുറച്ച് ദിവസം കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങൾ മടുത്തു പോകും. ഓക്കെ, 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. എയറിന്റെ വരുമ്പോഴത്തേക്ക് 1.24 kilogram per meter cube. ഈ രണ്ട് വാല്യൂം കറക്റ്റ് പഠിക്കുക. മെർക്കുറി വരുമ്പോഴത്തേക്ക് 13,600 kilograms, 13,600 ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ ഒന്നാമത്തെ കാര്യം ഇവിടെ കഴിഞ്ഞു. ഒന്നാമത് പഠിച്ചിരിക്കുന്ന ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് മാസ് എന്ന് പറഞ്ഞ ടൈം അവിടെ കഴിഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ് മുഴുവൻ നമ്മൾ കവർ ചെയ്തു. അടുത്തത് സ്പെസിഫിക് വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി എന്ന ടൈമാണ് സ്പെസിഫിക്. അപ്പൊ ആദ്യം പറഞ്ഞ സ്പെസിഫിക് മാസ് ആണ്, അത് മാസ് ഡെൻസിറ്റി എന്ന് പേരിൽ അറിയപ്പെട്ടു. അപ്പൊ സ്പെസിഫിക് വെയിറ്റ് ആണ് പഠിക്കുന്നത്, ദാറ്റ് ഈസ് വെയിറ്റ് ഡെൻസിറ്റി. മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ വെയിറ്റ് ബൈ വോളിയം ആയിരിക്കും. വെയിറ്റ് ഡിവൈഡ് ബൈ വോളിയം ആയിരിക്കും. വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദ ഫ്ലൂയിഡ്. വെയിറ്റ് ഡിവൈഡ് ബൈ വോളിയം ആണ് വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പം വെയിറ്റ് ഡെൻസിറ്റി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, വെയിറ്റ് ഡെൻസിറ്റി ഡിനോട്ട് ചെയ്യുന്നത് ചെറിയ അക്ഷരം ഡബ്ല്യൂ കൊണ്ടാണ്. വലിയ ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഡിനോട്ട് ചെയ്യും, വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ചെറിയ അക്ഷരം ഡബ്ല്യൂ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ ചെറിയ അക്ഷരം ഡബ്ല്യൂ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്ന വെയിറ്റ് ഡെൻസിറ്റിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. വെയിറ്റ് ഡെൻസിറ്റി അറിയപ്പെടുന്ന കോമൺലി അറിയപ്പെടുന്ന മറ്റൊരു പേരിലാണ്. ആ പേര് എന്ന് പറയുന്നത് ടോണി, ആ മൈക്ക് ഒന്ന് മുട്ടിയതേക്കോ. ഓക്കെ, സ്പെസിഫിക് വെയിറ്റ്, നമ്മൾ വെയിറ്റ് ഡെൻസിറ്റി അറിയപ്പെടുന്ന മറ്റൊരു പേര് സ്പെസിഫിക് വെയിറ്റ് എന്നാണ്. കോമൺലി പ്രോബ്ലംസ് ചോദിക്കുന്ന ഒരു മേഖലയാണിത്. സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഡെൻസിറ്റി ആണെന്ന് ഓർത്തിരിക്കുക. സ്പെസിഫിക് വെയിറ്റ് മറ്റേ സ്പെസിഫിക് മാസാണ്, സ്പെസിഫിക് വെയിറ്റ് ആണ്. സ്പെസിഫിക് വെയിറ്റ് അറിയപ്പെടുന്ന പേര് വെയിറ്റ് ഡെൻസിറ്റി എന്നാണ് ഓർത്തിരിക്കുക. വെയിറ്റ് ഡിവൈഡ് ബൈ വോളിയം. അപ്പൊ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു, ഇപ്പൊ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്യാപിറ്റൽ ഡബ്ല്യു ആണ്, അത് എം ഇൻറ്റു ജി എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഈ വെയിറ്റ് ഡെൻസിറ്റി വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദ ഫ്ലൂയിഡ്, അപ്പം എം ഡിവൈഡ് ബൈ വി എന്ന് വരും. എങ്കിൽ ഈ എം ഡിവൈഡ് ബൈ വി എന്ന് പറയുന്ന എന്താ സംഭവം? എം ഡിവൈഡ് ബൈ വി എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി. അപ്പൊ ഇവിടെ റോ ഇട്ട് കൊടുക്കും. ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ റോ ഇട്ട് കൊടുക്കും, റോ ഇൻറ്റു ജി. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട കാര്യമുണ്ട്, പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ സ്പെസിഫിക് വെയിറ്റിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ഈക്വൽ ടു റോ ജി കൊണ്ടാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഒന്നെങ്കിൽ റോ ഇൻറ്റു ജി, റോ വന്നാൽ എങ്ങനെയാ? മാസ് ബൈ വോളിയം കിടക്കുന്നുണ്ട്, അതാണ് മാസ് ബൈ വോളിയം കിടക്കുന്നുണ്ടാണ് റോ എന്ന് പറയുന്നത്, റോ ഇൻറ്റു ജി എന്ന് പറയും. ഇനി അതല്ല ഇക്വേഷൻ നിങ്ങളിൽ ഇല്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വെയിറ്റ് എന്നിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ഡിവൈഡ് ബൈ വോളിയം ഡയറക്റ്റ് ചെയ്യാം. രണ്ട് കറക്റ്റ് തന്നെ. ഇനി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വെയിറ്റിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, വോളിയത്തിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് ആണ്. അപ്പം ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ് എസ് ഐ യൂണിറ്റ് ഓഫ് സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്പെസിഫിക് വെയിറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു വെയിറ്റ് ഡെൻസിറ്റി ആണ്, വെയിറ്റ് ബൈ വോളിയം, അത്രമാത്രം മതി. അപ്പം വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ഫ്ലൂയിഡ്. ഇക്വേഷൻ രണ്ട് രീതിയിലുണ്ട്, വെയിറ്റ് ബൈ വോളിയം എന്ന് പറഞ്ഞെടുക്കാം, ക്യാപിറ്റൽ ഡബ്ല്യൂ ഡിവൈഡ് ബൈ വോളിയം എന്ന് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ റോ ഇൻറ്റു ജി എന്ന് പറഞ്ഞെടുക്കാം. നിങ്ങൾ പഠിക്കണമെന്ന 100% ഉറപ്പ് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇത്. പ്രോബ്ലംസ് വരും, പ്രോബ്ലംസ് ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ഡബ്ല്യൂ ഈസ് ഇക്വൽ ടു റോ ഇൻറ്റു ജി എന്ന് പറയുന്ന ഇക്വേഷൻ. എങ്കിൽ നിങ്ങൾ ഇനി ഒന്ന് നോക്കിയാൽ, നിങ്ങൾ ഓവർസിയർ എക്സാമിന്റെയോ മെക്കാനിക്കലിന്റെ പഴയ ക്വസ്റ്റ്യൻ ഇലക്ട്രോൺ എന്ന് പറഞ്ഞൊരു പബ്ലിക്കേഷന്റെ ബുക്കൊക്കെ ഉണ്ട്, ആ ബുക്കൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ഇക്വേഷൻ, ഈ കാണുന്ന വാല്യൂ ഉള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്, വാട്ടറിന്റെ വെയിറ്റ് ഡെൻസിറ്റി എത്രയാണ്? ഒരുപാട് ഓവർസിയർ എക്സാമുകളിൽ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ, വാട്ടറിന്റെ വെയിറ്റ് ഡെൻസിറ്റി എത്രയാണ്? വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം വെയിറ്റ് ഡെൻസിറ്റി ഡബ്ല്യൂ ഈക്വൽ ടു റോ ഇൻറ്റു ജി ആണെന്ന് നമുക്കറിയാം. റോ ഇൻറ്റു ജി ആണെന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെയല്ലോ വാട്ടറിനെ കണ്ടുപിടിക്കാൻ കഴിയുന്നത്. വാട്ടറിന്റെ റോ എത്ര? വാട്ടറിന്റെ റോ എത്ര? ഡെൻസിറ്റി എത്രയാ? വാട്ടറിന്റെ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, 1000 ഇൻറ്റു
9.81. ചെയ്ത് വെച്ചാൽ മതി, അവിടെ വെച്ച് ചെയ്യാൻ നിൽക്കണ്ട, ചെയ്ത് വരുമ്പോഴത്തേക്ക് ആൻസർ നോക്കിയേ എത്ര ആൻസർ വരുന്നത്, 9.98100 എന്നായിരിക്കും ആൻസർ വരുന്നത്. 9.810 എന്നാണ് ആൻസർ വരുന്നത്, ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും. 9.810 കറക്റ്റ് ഇല്ലയോ, ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എന്ന് വരും. ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന വാല്യോ കറക്റ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. 3 0 മാറുമ്പോഴത്തേക്കുള്ള 3 0 മാറി കുത്തിട്ടു, അത്രയേ ഉള്ളൂ. 9.810. അപ്പൊ വാട്ടറിന്റെ സ്പെസിഫിക് വെയിറ്റ് എത്ര എന്ന് വെച്ചാൽ 9.810 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. അല്ലെങ്കിൽ 3 സ്ഥാനം ഇങ്ങോട്ട് മാറ്റി കുത്തിട്ട് ഒരു കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എന്ന് പഠിക്കുക. ഇത് ഒരുപാട് എക്സാമുകൾക്ക്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ഒരുപാട് മെക്കു സിവിൽ ഓവർസിയർ എക്സാമുകൾക്ക് ഡയറക്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, വാട്ടറിന്റെ സ്പെസിഫിക് വെയിറ്റിന്റെ വാല്യൂ എത്രയാണ്. 9.81 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ 9.810 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ഇത് കറക്റ്റ് ആയിട്ട് തന്നെ ഓർത്ത് വെച്ചേക്കുക. അവിടെ പോയി വെച്ച് റോയും ജിയും വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, വാല്യൂ അറിയാമെന്നുണ്ടെങ്കിൽ സമയം നമുക്ക് സേവ് ചെയ്യാം. അടുത്തത് സ്പെസിഫിക് വോളിയം എന്ന് പറയുന്ന ടൈമാണ്. സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഗ്യാസിന് വേണ്ടി പറയപ്പെടുന്ന ഒരു ടൈമാണ്. പ്രോപ്പർട്ടി ഓഫ് എ ഫ്ലൂയിഡ് ആണ്, അത് മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്യാസിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. എങ്കിൽ സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് ഡെൻസിറ്റി, ഡെൻസിറ്റിയുടെ റെസിപ്രോക്കൽ ആയിരിക്കും. അപ്പൊ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം. അപ്പൊ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, വോളിയം ഡിവൈഡ് ബൈ മാസ്. അങ്ങനെയാണെങ്കിൽ ഓർത്തിരിക്കുക, സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത് ഒരു വോളിയം ഓഫ് ഫ്ലൂയിഡ് ഡിവൈഡ് ബൈ മാസ് ഓഫ് ഫ്ലൂയിഡ് ആയിരിക്കും. വോളിയം ഡിവൈഡ് ബൈ മാസ് ആയിരിക്കും, വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് ഡിവൈഡ് ബൈ മാസ് ഓഫ് ഫ്ലൂയിഡ്. നോക്കി നേരത്തെ പറഞ്ഞ ഡെൻസിറ്റിയുടെ റെസിപ്രോക്കൽ ആണ് ഈ കിടക്കുന്ന സംഭവം. വൺ ബൈ റോ എന്നാണ് ഇതിനെ പറയുന്നത്. കോമൺ ആയിട്ട് അറിയേണ്ട കാര്യം, ഇത് മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത് ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് സ്പെസിഫിക് വോളിയം ഉള്ളത്. ലിക്വിഡിനെ സ്പെസിഫിക് വോളിയം ഒന്നും പറയാറില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. എങ്കിൽ ചോദിക്കുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു വോളിയം സ്പെസിഫിക് വോളിയം ഓഫ് എയറിന്റെ വാല്യൂ എത്രയാണ്, സ്പെസിഫിക് വോളിയം ഓഫ് എയറിന്റെ വാല്യൂ എത്രയാണ്. സ്പെസിഫിക് വോളിയം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം 1/ഡെൻസിറ്റി ആണെന്നറിയാം, ആണോ 1/ഡെൻസിറ്റി ആണെന്നറിയാം, അറിയാമല്ലോ. ഒന്ന് പറഞ്ഞേ, എയറിന്റെ ഡെൻസിറ്റി എത്രയായിരുന്നു, എയറിന്റെ ഡെൻസിറ്റി എത്രയായിരുന്നു, 1.24 kg. അപ്പൊ 1/1.24 ചെയ്തെടുത്താൽ കിട്ടുന്ന വാല്യൂ 7.78. ഡയറക്റ്റ് പഠിച്ചു വെച്ചാൽ മതി. സ്പെസിഫിക് വോളിയം ഓഫ് എയർ എത്രയാണെന്ന് ചോദിച്ചാൽ ഡെൻസിറ്റി റെസിപ്രോക്കൽ ആണ് നമുക്ക് അറിയാം. അപ്പൊ നമുക്ക് ഡെൻസിറ്റി 1.24 എന്ന് അറിയാം. അവിടെ പോയി 1/1.24 എന്ന് ചെയ്തെടുക്കാൻ നിൽക്കണ്ട. സ്പെസിഫിക് വോളിയം ഓഫ് എയറിന്റെ വാല്യൂ 0.78 മീറ്റർ ക്യൂബ് ഡിവൈഡ് ബൈ കിലോഗ്രാം ആയിരിക്കും. ഡെൻസിറ്റിയുടെ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. റെസിപ്രോക്കൽ എടുക്കുമ്പോഴത്തേക്ക് മീറ്റർ ക്യൂബ് ഡിവൈഡ് ബൈ കിലോഗ്രാം ആയിട്ട് മാറും. പോയിന്റ് ഇതും ചോദിച്ചോസിനാ, സ്പെസിഫിക് വോളിയം ഓഫ് എയറിന്റെ വാല്യൂ 0.78 മീറ്റർ ക്യൂബ് ഡിവൈഡ് ബൈ കിലോഗ്രാം എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. നാലാമത്തതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. ആദ്യം മാസ് ഡെൻസിറ്റി, രണ്ടാമത് വെയിറ്റ് ഡെൻസിറ്റി, മൂന്നാമത് സ്പെസിഫിക് വോളിയം, നാലാമത് സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി അറിയപ്പെടുന്ന മറ്റൊരു പേര് റിലേറ്റീവ് ഡെൻസിറ്റി എന്നാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി അറിയപ്പെടുന്ന മറ്റൊരു പേര് റിലേറ്റീവ് ഡെൻസിറ്റി എന്നാണ്. സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ മറ്റൊരു പേര് റിലേറ്റീവ് ഡെൻസിറ്റി എന്നാണ്. ക്യാപിറ്റൽ ലെറ്റർ എസ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ ലെറ്റർ എസ് കൊണ്ടാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ എന്താ സ്പെസിഫിക് ഗ്രാവിറ്റി നോക്കിയാൽ, സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എ ലിക്വിഡ്, സ്പെസിഫിക് ഞാൻ പറയുന്നത് ഇപ്പം എക്സാമ്പിൾ പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ്, ശ്രദ്ധ ചെയ്യണേ, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് പെട്രോൾ ആണ് പറയാൻ പറ്റുന്നത്. അപ്പൊ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് പെട്രോൾ ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് പെട്രോൾ ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് ലിക്വിഡ്. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാം, ഒന്നുകൂടെ കറക്റ്റ് ആയിട്ട് കേൾക്കുക. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് പെട്രോൾ ആണ് ഞാൻ പറയാൻ വരുന്നത്. പെട്രോൾ ഒരു ഫ്ലൂയിഡ് ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് പെട്രോൾ ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് പെട്രോൾ, പെട്രോളിന്റെ ഡെൻസിറ്റി ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് ലിക്വിഡ്. ഒരു സ്റ്റാൻഡേർഡ് ലിക്വിഡിന്റെ ഡെൻസിറ്റി, ഈ സ്റ്റാൻഡേർഡ് ലിക്വിഡ് ആയിട്ട് എടുക്കുന്നത് വാട്ടറാണ്. അപ്പൊ നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക, സ്പെസിഫിക് ഗ്രാവിറ്റി എസ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്. വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ റോ ഇൻറ്റു ജി ആണ്. ഇവിടെയും താഴെയും വെയിറ്റ് ഡെൻസിറ്റി ആണ്, താഴെയും റോ ഇൻറ്റു ജി ആണ്. അങ്ങനെ ആകുമ്പോൾ ഈ റോയും ജിയും വന്നപ്പോൾ ഏതാ വെട്ടിക്കളയുന്നത്, റോ വെട്ടിക്കളയാൻ ഒക്കെ. റോ എന്ന് പറയുന്ന ഓരോ ഫ്ലൂയിഡിനും ഓരോരോ റോയാ. ഇപ്പം പെട്രോളിന്റെ ഡെൻസിറ്റി റോ എന്ന് പറഞ്ഞ ഡെൻസിറ്റി ആണ്, പെട്രോളിന്റെ ഡെൻസിറ്റി ആയിരിക്കത്തില്ല ഡീസലിന്, ഡീസലിന്റെ ആയിരിക്കത്തില്ല വെള്ളത്തിന്, വെള്ളത്തിന് ആയിരിക്കും മെർക്കുറിക്ക്. അപ്പം റോ എന്ന് പറയുന്ന പാർട്ട് ഒരിക്കലും കോൺസ്റ്റന്റ് ആയിട്ട് പറയാൻ ഒക്കത്തില്ല. പകരം ജി എന്ന് പറഞ്ഞ പാർട്ട് എനിക്ക് വെട്ടിക്കളയാം, ജി എവിടെ പോയാലും 9.8 തന്നെ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അങ്ങനെയാകുമ്പോൾ ഈ വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞ ടൈം അങ്ങ് മാറ്റിക്കൊണ്ട് എനിക്ക് ഡെൻസിറ്റി എന്ന് ഡയറക്റ്റ് എടുക്കാൻ ഒക്കും. അപ്പൊ യഥാർത്ഥത്തിൽ വെയിറ്റ് ഡെൻസിറ്റി ആണ്, വെയിറ്റ് ഡെൻസിറ്റി റോ ജി, താഴെയും റോ ജി, റോയും റോയും വെട്ടിപ്പോകത്തില്ല, ജിയും ജിയും വെട്ടിപ്പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ആണ് മേളിൽ കാണും, താഴെയും ഡെൻസിറ്റി ആണ്. അപ്പൊ നോക്കിയേ,
സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. ഇനിയിപ്പോ ലിക്വിഡിന്റെ കേസാണ് വരുന്നതെങ്കിൽ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ലിക്വിഡ്. സ്റ്റാൻഡേർഡ് ലിക്വിഡ് എന്ന് പറഞ്ഞെടുക്കുന്നത് വാട്ടറിനെയാണ്, സ്റ്റാൻഡേർഡ് ലിക്വിഡ് എന്ന് പറഞ്ഞെടുക്കുന്നത് വാട്ടറിനെയാണ്, സ്റ്റാൻഡേർഡ് ഗ്യാസ് എന്ന് പറഞ്ഞെടുക്കുന്നത് എയറിനെയാണ്. നമ്മൾ ഓർക്കേണ്ട കാര്യം ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ലിക്വിഡും ഗ്യാസും ചേർന്ന് വരുന്നതാണ്. അപ്പൊ എന്തൊരു കാര്യം ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാലും അതേ കാര്യം ലിക്വിഡിനും ആപ്ലിക്കബിൾ ആണ്, അതേ കാര്യം ഗ്യാസിനും ആപ്ലിക്കബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ലിക്വിഡിന്റെ കേസ് പറയുവാണെങ്കിൽ ഡെൻസിറ്റി ഓഫ് ദാറ്റ് ഫ്ലൂയിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് ലിക്വിഡ് ദാറ്റ് ഈസ് ഇക്വൽ ടു വാട്ടർ. ഇനി ഡെൻസിറ്റി ഓഫ് ഗ്യാസിന്റെ പറയുവാണെങ്കിൽ, സോറി, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഗ്യാസ് പറയുകയാണെങ്കിൽ ഡെൻസിറ്റി ഓഫ് ഗ്യാസ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് ഗ്യാസ്. സ്റ്റാൻഡേർഡ് ഗ്യാസ് എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്ക് എയർ ആണ് എടുക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പെട്രോളിനെ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് പെട്രോൾ ഈസ് ഇക്വൽ ടു ഡെൻസിറ്റി ഓഫ് പെട്രോൾ ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാ? ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാണ്? 1000. അപ്പൊ താഴെ എപ്പോഴും 1000 ആയിരിക്കും വരുന്നത്. ഓർത്തിരിക്കുക, എന്തുകൊണ്ടാണ് എപ്പോഴും താഴെ 1000 വരുന്നത് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ലിക്വിഡ് ആയിട്ട് എടുക്കുന്നത് വെള്ളത്തിനെയാണ്, വെള്ളത്തിന്റെ വാല്യൂ 1000 ആണെന്ന് ഓർത്തിരിക്കുക. അപ്പം പെട്രോളിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി പറയാം. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് പെട്രോൾ ഈസ് ഇക്വൽ ടു ഡെൻസിറ്റി ഓഫ് പെട്രോൾ ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പൊ അങ്ങനെ ഓർത്തിരിക്കുക. അപ്പൊ ഏതൊരു വസ്തുവിന്റെയും സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, ശ്രദ്ധിക്കണേ, ഈ പറയുന്ന പോയിന്റ് ആണ് നിങ്ങളുടെ മാർക്ക് കിട്ടുന്ന പോയിന്റ്. ഏതൊരു വസ്തുവിന്റെയും ഏതൊരു ലിക്വിഡിന്റെയും സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദാറ്റ് ലിക്വിഡ് ഡിവൈഡ് ബൈ 1000. ഏതൊരു വസ്തുവിന്റെയും സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടണമെന്ന് പറഞ്ഞാൽ അതിന്റെ ഡെൻസിറ്റി ഡിവൈഡ് ബൈ 1000 ചെയ്ത് കൊടുത്താൽ മതി. ഏതൊരു വസ്തുവിന്റെയും സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടണമെങ്കിൽ ആ വസ്തുവിന്റെ ഡെൻസിറ്റിയെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ക്ലിയർ ആയോ? എങ്കിൽ 13600 ഉള്ള മെർക്കുറിക്ക് ഡെൻസിറ്റി 13600 ആണ് എങ്കിൽ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞേ. ഏതൊരു വസ്തുവിനെയും 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഏത് വസ്തുവിന്റെ ഡെൻസിറ്റിയെയും 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എങ്കിൽ 13600 ഉള്ള ലിക്വിഡിന് സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയായിരിക്കും? 13.6. ഒരാൾ മാത്രമല്ല, എല്ലാരും പറയണം. എല്ലാരും പറഞ്ഞേ, തെറ്റിയാലൊന്നും കുഴപ്പമില്ല. ഇവിടെ ആരും ആർക്കും അറിയത്തില്ല, ആരും കളിയാക്കാൻ നാണക്കേടൊന്നുമില്ല. ഇത് പറഞ്ഞേ, എല്ലാരും ഒന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞേ. 13600 ഉള്ള ഒരു ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ 13.6 ആണ്. എങ്കിൽ 15000 ഉള്ളതിന്റെ എത്രയായിരിക്കും? അനുകുമാർ പറഞ്ഞോ. 27000 ആണ് നമ്മുടെ സ്പെസിഫിക് ഡെൻസിറ്റി എന്നുണ്ടെങ്കിൽ എത്ര വരുന്നേ? 1200 ആണ് നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റി എങ്കിൽ എത്ര വരുന്നത്? 1200 ആണ് നമ്മുടെ ഡെൻസിറ്റി എങ്കിൽ എത്ര വരുന്നേ? 1.2. അപ്പൊ ഓർക്കേണ്ട കാര്യം, ഏതൊരു വസ്തുവിന്റെയും സ്പെസിഫിക് ഗ്രാവിറ്റി അറിയണമെങ്കിൽ അതിന്റെ ഡെൻസിറ്റിയെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ക്ലിയർ ആയോ? ഏതൊരു വസ്തുവിന്റെ 27000 ഡെൻസിറ്റി ഉള്ളതാണെങ്കിൽ 27, 50000 ഉള്ളതാണെങ്കിൽ 50, 1000 ഉള്ളതാണെങ്കിൽ എത്ര വരുന്നേ? 1. 900 ഉള്ളതാണ് എത്ര വരുന്നേ? 900 ഡെൻസിറ്റി ഉള്ള ഒരു വസ്തുവിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാ? 0.9. കിട്ടിയല്ലോ. അതൊരു ചെറിയ ടിപ്പാണ്. എവിടെ ഡയറക്റ്റ് ചോദ്യം, വലിയ വലിയ ക്വസ്റ്റൻ ഒക്കെ പറഞ്ഞിട്ട് അവർ കുറെ ടൈം പറഞ്ഞിട്ട് അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ഡയറക്റ്റ് അങ്ങ് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. തിരിച്ചൊന്ന് ആലോചിച്ചേ, ഒരു വസ്തുവിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്തെങ്കിലും ഉണ്ട്, 10, അതിന്റെ ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? ഒരു വസ്തുവിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ട് എങ്കിൽ അതിന്റെ ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? നോക്കിയേ, സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇവിടെ 10 എന്നൊരു വാല്യൂ ഉണ്ട് എങ്കിൽ എനിക്കിത് അറിയത്തില്ല, ഇത് എപ്പോഴും 1000 തന്നെ ആയിരിക്കും. ഇന്നെന്ന് പറഞ്ഞേ, 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ ഓർക്കേണ്ട കാര്യം, ഒരു വസ്തുവിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നിങ്ങൾക്ക് അറിയാമെങ്കിൽ കണ്ണു അടച്ച് നിങ്ങൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ വസ്തുവിന്റെ ഡെൻസിറ്റി കിട്ടും. നേരത്തെ ഡിവൈഡ് ചെയ്യുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു വസ്തുവിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നിങ്ങൾക്ക് അറിയാം, 4.3 ആണ് എന്ന് കരുതുക എങ്കിൽ അതിന് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ വസ്തുവിന്റെ എന്താ കിട്ടുന്നേ? ആ വസ്തുവിന്റെ ഡെൻസിറ്റി കിട്ടും. ഓക്കെ ആണല്ലോ, കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഈ സ്ലൈഡ് ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്, 2 പോയിന്റ് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഒരു വസ്തുവിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നിങ്ങൾക്ക് അറിയാം, ഡെൻസിറ്റി കിട്ടണമെങ്കിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു വസ്തുവിന്റെ ഡെൻസിറ്റി നിങ്ങൾക്ക് അറിയാം, സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടണമെങ്കിൽ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ, അതായത് മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും പാരലായിട്ട് വരും. ക്ലിയർ ആയല്ലോ? സ്പെസിഫിക് ഗ്രാവിറ്റി അറിയാം, ഡെൻസിറ്റി കിട്ടണമെങ്കിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡെൻസിറ്റി അറിയാം, സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടണമെങ്കിൽ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം.
അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചേക്കുക. ഫ്ലൂയിഡിന്റെ കേസാണ് പറഞ്ഞത്, ഫ്ലൂയിഡിന്റെ കേസിൽ ലിക്വിഡ് എന്ന് പറഞ്ഞെടുക്കുന്നത് വാട്ടർ ആണ്, ഗ്യാസിന്റെ കേസിൽ സ്റ്റാൻഡേർഡ് ലിക്വിഡ് എന്ന് പറഞ്ഞെടുക്കുന്നത് എയർ ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം, സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ലെസ് ക്വാണ്ടിറ്റി ആണ്, യൂണിറ്റ് ഇല്ലാത്ത ക്വാണ്ടിറ്റി ആണ്. മുകളിലും താഴെയും ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താണ് വെട്ടിപ്പോകുന്ന യൂണിറ്റ്. സ്പെസിഫിക് വേസ് പോലെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ലെസ് ക്വാണ്ടിറ്റി ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക, യൂണിറ്റ് ലെസ് ക്വാണ്ടിറ്റി ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ക്വസ്റ്റ്യൻ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്, ഈ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറീസ് 13.6, ഡെൻസിറ്റി ഓഫ് മെർക്കുറീസ്, ഇതാ സ്റ്റെപ്പ് ഒക്കെ എഴുതി ഇങ്ങനെ ചെയ്യേണ്ട പ്രോബ്ലോ. പക്ഷെ നിങ്ങൾ ഒരു സെക്കൻഡ് കൊണ്ട് ആൻസർ പറയും. ഒരു വസ്തുവിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടിയാൽ ആ വസ്തുവിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യുന്നേ? സ്പെസിഫിക് ഗ്രാവിറ്റി 13.6, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30,600 കിലോഗ്രാം പെർ മീറ്റർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. മുകളിൽ ഒരു 13,600 കടപ്പുണ്ട്, യൂണിറ്റ് നോക്കണം. യൂണിറ്റ് നോക്കാതെ ആവേശം കൊണ്ടുപോയി ആൻസർ ചെയ്യരുത്. യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ അത് വെയിറ്റ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് ആണ്. നമുക്ക് വേണ്ടത് ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി എന്ന് വെറുതെ പറഞ്ഞാൽ അത് മാസ് ഡെൻസിറ്റി ആണെന്ന് ഓർത്തിരിക്കുക. 13,600 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് അവിടുത്തെ ആൻസർ. സ്റ്റെപ്പ് ഒക്കെ എഴുതി ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടോ ഡെൻസിറ്റി ഓഫ് എനി ലിക്വിഡ്സ് കണ്ടോ സ്പെസിഫിക് ഗ്രാവിറ്റിയോ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്നൊക്കെ ചെയ്യണം, ഒന്നും വേണ്ട. ഒരു സെക്കൻഡിൽ ആൻസർ കിട്ടാം, 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ ആണല്ലോ, കറക്റ്റ് ആയിട്ട് കിട്ടിയല്ലോ. ഇനി നിങ്ങൾ അടുത്തായിട്ട് പഠിക്കേണ്ടത് വിസ്കോസിറ്റി എന്ന് പറയുന്ന ടൈമിനെ പറ്റിയാണ്. വിസ്കോസിറ്റി ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ലിക്വിഡ് ഒരു ഫ്ലൂയിഡ് ഇരിക്കുകയാണ്. ഫ്ലൂയിഡ് ഇരിക്കുന്നത് ലെയർ ബൈ ലെയർ ആയിട്ടാണ് ഫ്ലൂയിഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ലെയറിന്റെ മുകളിൽ മറ്റൊരു ലെയർ, അതിന്റെ മുകളിൽ മറ്റൊരു ലെയർ, അതിന്റെ മുകളിൽ മറ്റൊരു ലെയർ എന്ന് പറഞ്ഞ മ്യൂച്വലി ലെയർ 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 ആയിട്ടാണ് ഈ പറയപ്പെടുന്ന ഫ്ലൂയിഡ്സിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. എങ്കിൽ ഈ ഫ്ലൂയിഡ്സിന് ഞാൻ ചെറിയൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കും. നേരത്തെ പറഞ്ഞ പോലെ ഒരു ആംഗുലർ ഡിഫോർമേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ചെറിയൊരു ഫോഴ്സിന് അപ്ലൈ ചെയ്ത് കൊടുക്കും. ആ ഫോഴ്സിന് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഈ പറയപ്പെടുന്ന ആ ലിക്വിഡിന്റെ ലെയർ ഇതിന്റെ മുകളിൽ കൂടെ അങ്ങോട്ട് തെന്നി മാറാനുള്ള ടെൻഡൻസി കാണിക്കും. ഒരു ലെയറിന്റെ മുകളിൽ മറ്റൊരു ലെയർ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പറയപ്പെടുന്ന ഈ തെന്നി മാറാൻ അല്ലെങ്കിൽ തെന്നി മാറിപ്പോകുന്നതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് അവിടെ രൂപപ്പെടും. ആ ഫോഴ്സിന് പറയുന്ന പേരാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്ത് പോകുന്നതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിന് പറയപ്പെടുന്ന പേരാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ പറയപ്പെടുന്ന ഫ്ലൂയിഡ് ലെയർ ഒഴുകിയാൽ മാത്രമേ അവിടെ ഒരു ആംഗുലാർ ഡിഫോർമേഷൻ സംഭവിക്കത്തുള്ളൂ. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കൊടുത്ത് ആ ഫോഴ്സ് മൂലം ഡിഫോർമേഷൻ ഉണ്ടായി, ഡിഫോർമേഷൻ ഉണ്ടായി, ആംഗുലാർ ഡിഫോർമേഷൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ മാത്രമേ അവിടെ ഫ്ലോ നടന്നുള്ളൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഈ ആംഗുലാർ ഡിഫോർമേഷൻ നടന്നില്ലെങ്കിലോ ഫ്ലോ സംഭവിക്കത്തില്ല. എങ്കിൽ ആംഗുലാർ ഡിഫോർമേഷൻ ഉണ്ടാവുന്നതിനെ തടയുന്ന റെസിസ്റ്റീവ് ഫോഴ്സാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഒരു ലെയറിന്റെ മുകളിൽ മറ്റൊരു ലെയർ ഇങ്ങനെ തെന്നി ഒഴുകുന്നതിന് റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണെന്ന് പറഞ്ഞു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ തെന്നി മാറുക എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഡിഫോർമേഷൻ ഉണ്ടായി എന്നാണ് അർത്ഥം. എങ്കിൽ ഈ ആംഗുലാർ ഡിഫോർമേഷനെ തടയുന്ന ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് ആണ് വിസ്കോസിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് മറ്റൊരു തരത്തിൽ പറയാൻ പറ്റും. ക്ലിയർ ആയോ? ഒരു ലെയറിന്റെ മുകളിൽ മറ്റൊരു ലെയർ ആയിട്ട് ഇങ്ങനെ ഫ്ലൂയിഡ്സ് പാസ് ചെയ്ത് പോകുന്നു. അങ്ങനെ പാസ് ചെയ്യാൻ ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്. ആ പാസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ആ ഫോഴ്സിന് പറയുന്ന പേരാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ഓഫ് ഫ്ലൂയിഡ് ബൈ വിച്ച് ഫ്ലൂയിഡ് ഓഫേഴ്സ് റെസിസ്റ്റൻസ് ടു ഷിയർ ഓർ ആംഗുലാർ ഡിഫോർമേഷൻ. ആംഗുലാർ ഡിഫോർമേഷനോ ഒരു ഷിയറോ, ഷിയർ എന്ന് പറഞ്ഞാൽ തെന്നി നീങ്ങുക, ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ തെന്നി നീങ്ങാൻ സഹായിക്കുന്ന ഫോഴ്സ്. അപ്പൊ ഓർത്തിരിക്കുക, ആ ഷിയർ ഉണ്ടാവാനോ ആംഗുലാർ ഡിഫോർമേഷൻ സംഭവിക്കാനോ സംഭവിക്കാതിരിക്കാനോ ചെയ്യുന്ന റെസിസ്റ്റീവ് ഫോഴ്സ് തന്നെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. എങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, നേരത്തെ ഫ്ലോയുടെ കണ്ടീഷൻ പറഞ്ഞിരുന്നു, ടോ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി ടി എന്ന് നമ്മൾ പറഞ്ഞു. ഫ്ലോ കണ്ടീഷൻ ആ, ഷിയർ ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഡോ തീറ്റ ഡിവൈഡ് ബൈ ഡോ ടി എന്ന് പറഞ്ഞു. എങ്കിൽ ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ചിഹ്നം മാറ്റാൻ വേണ്ടി ഒരു മ്യൂ എന്ന് പറയുന്ന പുതിയ ഒരാളെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് മ്യൂവിനെ അറിയപ്പെടുന്ന പേര് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്നാണ്. കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്നാണ് മ്യൂവിനെ അറിയപ്പെടുന്ന മറ്റൊരു പേര്. ദാറ്റ് ഈസ് ടോ, ഷിയർ ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മ്യൂ ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി ടി ആണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു മ്യൂ ഇട്ട് കൊടുക്കുന്നു. മ്യൂവിനെ അറിയപ്പെടുന്ന പേര് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുക. ഈ ലോയ്ക്ക് പറയുന്ന പേരാണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറയും. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിയുടെ ഡിനോട്ട് ചെയ്തിരിക്കുന്ന മാത്തമാറ്റിക്കൽ സിമ്പിൾ ആണ് ഈ കിടക്കുന്നത്. ടോ ഈസ് ഇക്വൽ ടു മ്യൂ ഇൻ ടു ഡി തീറ്റ ഡിവൈഡ് ബൈ ടി ഡി ടി. ഇനി മ്യൂ മാത്രം കിട്ടണമെങ്കിൽ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മ്യൂ ഇക്വൽ ടു ടോ ഡിവൈഡ് ബൈ ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി ടി. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി നമ്മൾ പറയുന്നത്. എങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിരമായിട്ട് പി എസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് കണ്ടോ. അവിടെ കിടക്കട്ടെ.
ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി ടി എന്ന് പറഞ്ഞതാണ് നമ്മൾ ഇത് പറഞ്ഞത്. ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി ടി നമുക്കൊന്ന് റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഇതിപ്പം ആംഗുലാർ ഡിഫോർമേഷൻ ടൈമിൽ അടക്കണം. ഇനി വെലോസിറ്റി ചേഞ്ചിന്റെ ടൈമിൽ പറയണമെങ്കിൽ ഡി യു ഡിവൈഡ് ബൈ ഡി വൈ എന്ന് പറയും. ഡി യു ഡിവൈഡ് ബൈ ഡി ഡി വൈയും ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി ടിയും രണ്ടും ഒന്ന് തന്നെയാണ്. ഇത് ആംഗുലാർ ഡിഫോർമേഷന്റെ പേരിൽ പറയുന്നു, ഇത് വെലോസിറ്റി ചേഞ്ചിന്റെ ടൈമിൽ പറയും. അപ്പം ഡി യു ബൈ ഡി വൈ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, വെലോസിറ്റി ഗ്രേഡിയന്റ് ഒരു തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ടോ ഈസ് ഇക്വൽ ടു മ്യു ഇൻടു ഡി യു ബൈ ഡി വൈ, വെയർ ഡി യു ബൈ ഡി വൈ ഡിനോട്സ് ഡാഷ്. ആൻസർ വെലോസിറ്റി ഗ്രേഡിയന്റ് ആണ്. ഡി യു ബൈ ഡി വൈ അറിയപ്പെടുന്ന പേര് വെലോസിറ്റി ഗ്രേഡിയന്റ് എന്നാണ്. വെലോസിറ്റി ഗ്രേഡിയന്റ് എന്നാണ് അറിയപ്പെടുന്ന പേര്, വെലോസിറ്റി ഗ്രേഡിയന്റ്. ഇത് ആംഗുലാർ ഡിഫോർമേഷൻ. അപ്പൊ നമ്മൾ ഈ പറയപ്പെടുന്ന ഫ്ലോ എന്ന് പറയുന്നത് ആംഗുലാർ ഡിഫോർമേഷന്റെ പേരിലും ഡിനോട്ട് ചെയ്യാം, അതേപോലെ തന്നെ വെലോസിറ്റി ചേഞ്ചിന്റെ ടേബിലും ഡിനോട്ട് ചെയ്യാം. അപ്പൊ രണ്ട് ടേബിലും ഡിനോട്ട് ചെയ്യാം, രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ടും ഒന്ന്. അപ്പം ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞ രണ്ട് ഇക്വേഷൻ കാണും. ഒന്ന് മ്യൂ ഈക്വൽ സോറി ടോ ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ, ശരിയാണ്. രണ്ട് ടോ ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി ടി, അതും ശരിയാണ്, രണ്ടും ശരി തന്നെയാണ്. ഒന്ന് ആംഗുലർ ഡിഫോർമേഷൻ ടൈമിലും അടുത്തത് വെലോസിറ്റി ഗ്രേഡിയന്റ് ടൈമിലുമാണ് എഴുതിയിരിക്കുന്നത്. ഓർത്തിരിക്കുക, നിങ്ങൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം, വിസ്കോസിറ്റിയുടെ യൂണിറ്റ്സ് ആണ് അറിയേണ്ടത്. വിസ്കോസിറ്റിയുടെ യൂണിറ്റ്സ് ആണ് അറിയേണ്ടത്. വെറുതെ നമ്മൾ നേരത്തെ മ്യൂ എന്നൊരു ടൈമിനെ ഇൻട്രോഡ്യൂസ് ചെയ്തു, ആ മ്യൂനെ വിളിക്കുന്ന പേര് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്നാണ്, അല്ലെങ്കിൽ ഡൈനാമിക് വിസ്കോസിറ്റി എന്നറിയപ്പെടും, അതും അല്ലെങ്കിൽ ആബ്സല്യൂട്ട് വിസ്കോസിറ്റി എന്ന് അറിയപ്പെടും. മൂന്ന് പേരിലാണ് അറിയപ്പെടുന്നത്, ഒന്ന് ഡൈനാമിക് വിസ്കോസിറ്റി, രണ്ട് ആബ്സല്യൂട്ട് വിസ്കോസിറ്റി, മൂന്ന് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. മൂന്നും ഒന്ന് തന്നെയാണ്. ഡിനോട്ട് ചെയ്യുന്ന അക്ഷരം മ്യൂ ആണ്, മ്യൂ മ്യൂ. അവിടെ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഈ മ്യൂവിന് ഒരു യൂണിറ്റ് ഉണ്ട്, ആ യൂണിറ്റ് ആണ് അവിടെ സ്ഥിരമായിട്ട് ചോദ്യം കാണാറുള്ളത്, അല്ലെ? യൂണിറ്റ് കൺവേർഷൻ പ്രോബ്ലം ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട്. എന്താണ് നോക്കാം, നോക്കേണ്ട കാര്യം, ഒന്ന് എം കെ എസ് യൂണിറ്റ് ഉണ്ട്, സി ജി എസ് യൂണിറ്റ് ഉണ്ട്, എസ് ഐ യൂണിറ്റ് ഉണ്ടെങ്കിൽ ഈ ഡൈനാമിക് വിസ്കോസിറ്റിയുടെ എം കെ എസ് യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ഫോഴ്സ് സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. കിലോഗ്രാം ഫോഴ്സ് സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ് ഡൈനാമിക് വിസ്കോസിറ്റിയുടെ, അല്ലെങ്കിൽ കോഫിഷ്യന്റ് വിസ്കോസിറ്റി, അല്ലെങ്കിൽ അബ്സല്യൂട്ട് വിസ്കോസിറ്റിയുടെ എം കെ എസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി സി ജി എസ് യൂണിറ്റ് എന്നൊരു യൂണിറ്റ് ഉണ്ട്, അത് പറയുന്നത് ഈ കിലോഗ്രാം ഫോഴ്സ് ഡൈനായിട്ട് മാറും, സെക്കൻഡ് റിമൈനിങ് സെയിം, മീറ്റർ സ്ക്വയർ സെന്റിമീറ്റർ സ്ക്വയർ ആയിട്ട് മാറും. അപ്പം സി ജി എസ് യൂണിറ്റ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ഡൈൻ സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയർ അറിയപ്പെടുന്ന പേര് എന്ന് പറഞ്ഞാൽ പോയിസ് എന്നാണ്. പോയിസ്, ഒരു പോയിസ് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡൈൻ സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. വൺ ഡൈൻ സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഒരു പോയിസ് എന്ന് പറയുന്നത്. ഇനി ഈ ഡൈനാമിക് വിസ്കോസിറ്റിക്ക് മൂന്നാമതൊരു യൂണിറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് ഇക്വൽ ടു എസ് ഐ യൂണിറ്റ് ആണ്, ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്നാണ് അറിയപ്പെടുന്നത്. ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ, നമുക്കറിയാം ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തുവാ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ വിളിക്കുന്ന പേര്, പാസ്കൽ. ന്യൂട്ടൺ പെർ മീറ്റർ, ഒരു ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു പാസ്കൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ, അല്ലെ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെ പാസ്കൽ എന്ന് വിളിച്ചു എങ്കിൽ പാസ്കൽ സെക്കൻഡ് എന്ന് പറയാം. അപ്പൊ ഓർക്കേണ്ട കാര്യം, ഡൈനാമിക് വിസ്കോസിറ്റി അല്ലെങ്കിൽ അബ്സല്യൂട്ട് വിസ്കോസിറ്റി അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി, മൂന്ന് ഒന്ന് തന്നെയാണ്. മ്യൂ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു, അതിന്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ കിലോഗ്രാം ഫോഴ്സ് സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും അതിന്റെ എം കെ എസ് യൂണിറ്റ്. സി ജി എസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പോയിസ് എന്നാണ് പറയുന്നത്, എങ്കിൽ ഒരു പോയിസ് എത്രയാണെന്ന് ചോദിച്ചാൽ വൺ ഡൈൻ സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. മൂന്നാമത് എസ് ഐ യൂണിറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് ഇക്വൽ ടു ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ പാസ്കൽ സെക്കൻഡ് എന്ന് പറയും. വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ മൂന്ന് കാര്യങ്ങൾ, വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് ആ മൂന്ന് കാര്യങ്ങൾ, ഉറപ്പിച്ചു പറയുന്നു വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകിൽ പ്രോബ്ലം വരും, പ്രോബ്ലത്തിൽ എം കെ എസ് യൂണിറ്റിനെ സി ജി എസ് യൂണിറ്റ് ആക്കേണ്ടി വരും. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഒരു പോയിസ്, അതായത് സി ജി എസ് യൂണിറ്റ് ആയ ഒരു പോയിസ് എത്ര എം കെ എസ് യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ എത്ര എസ് ഐ യൂണിറ്റ് ആണ്. അപ്പം വൺ പോയിസ് എന്ന് പറയുന്നത് ആ വസ്തുവിന്റെ സി ജി എസ് യൂണിറ്റ് ആണ്. വൺ പോയിസ്, വൺ പോയിസ് എന്ന് പറയുന്നത് വൺ ബൈ ടെൻ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. വൺ പോയിസ് എന്ന് പറയുന്നത് വൺ ബൈ ടെൻ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. ദാറ്റ് ഈസ് ഇവിടെ സി ജി എസ് യൂണിറ്റ് ആണ്, ഇവിടെ എസ് ഐ യൂണിറ്റ് ആണ്. അപ്പൊ കൺവേർഷൻ ഓഫ് സി ജി എസ് യൂണിറ്റ് ടു എസ് ഐ യൂണിറ്റ് എങ്ങനെയാ ചോദിക്കുന്നത്? വൺ പോയിസ് എന്ന് പറയുന്നത് എത്ര ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണെന്ന് ചോദിക്കും. എത്രയാ? വൺ ബൈ ടെൻ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. പഠിക്കാൻ എളുപ്പത്തിനൊരു കാര്യം പറയാം, ഒരു ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പത്ത് പോയിസ് ആയിരിക്കും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഓർത്തിരിക്കാൻ എളുപ്പം അങ്ങനെയായിരിക്കും. ഒരു ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പത്ത് പോയിസിന് തുല്യമായിരിക്കും. അങ്ങനെ ഓർത്തു വെച്ചേക്കാം, ഓർക്കണം, നിർബന്ധമായിട്ട് ഓർക്കണം. കാര്യം പ്രോബ്ലം ചെയ്യുമ്പം
സി ജി എസ് യൂണിറ്റിന് കൺവേർട്ട് ചെയ്ത് എസ് ഐ യൂണിറ്റ് ആക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഒരു ന്യൂട്ടൺ പെർ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ, എത്ര പൈസ ഒന്ന് പറ, തിരിച്ചു പറ ഇങ്ങോട്ട്, എത്ര പൈസ? 10 പൈസ. ഓക്കെ ആണല്ലോ. ഇനി സെന്റി പോയ്സ് എന്നൊക്കെ പറഞ്ഞാൽ 1/100 സെന്റി സെന്റി എന്ന് നമ്മൾ വിളിക്കാറുള്ളത്. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. അപ്പൊ ഒരു പോയ്സ് അല്ലെങ്കിൽ ഒരു ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 പോയ്സിന് തുല്യമായിരിക്കും എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ ഡൈനാമിക് വിസ്കോസിറ്റി അല്ലെങ്കിൽ അബ്സല്യൂട്ട് വിസ്കോസിറ്റി അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് വിസ്കോസിറ്റി ആണ് പഠിച്ചത്. രണ്ടാമതൊരു വിസ്കോസിറ്റി ഉണ്ട്, അതാണ് കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഡിനോട്ട് ചെയ്യുന്ന അക്ഷരം ന്യൂ ആണ്, ഈ അക്ഷരമല്ല, ന്യൂ ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് ആ ഒരു അക്ഷരം അടിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. ഇതല്ല, ന്യൂ എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്, കൈനമാറ്റിക് വിസ്കോസിറ്റി. നേരത്തെ പറഞ്ഞ ഡൈനാമിക് അല്ലെങ്കിൽ അബ്സല്യൂട്ട് അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് വിസ്കോസിറ്റി ആണ് മ്യൂ കൊണ്ട് ഡിനോട്ട് ചെയ്തതെങ്കിൽ കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത് ന്യൂ കൊണ്ട് ഡിനോട്ട് ചെയ്യും. അപ്പൊ കഴിഞ്ഞ തവണത്തെ എ എം എ ക്വസ്റ്റൻ പേപ്പറിൽ ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണിത്. എന്താണ് കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത്? കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഡൈനാമിക് വിസ്കോസിറ്റി, തൊട്ട് മുന്നേ പഠിച്ച മ്യൂ ഉണ്ടല്ലോ, ആ മ്യൂനെ ഒരു ഡെൻസിറ്റി കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്ത് വെക്കുക, അതിനെയാണ് നമ്മൾ കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. കൈനമാറ്റിക് വിസ്കോസിറ്റി ഈസ് ഈക്വൽ ടു ഡൈനാമിക് വിസ്കോസിറ്റി ഡിവൈഡ് ബൈ ഡെൻസിറ്റി. തൊട്ട് മുന്നേ നടന്ന എ എം വി എ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉള്ള ക്വസ്റ്റ്യനാണ്. അത്ര മാത്രം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത് എന്നുള്ള ഓർത്ത് വെച്ചിരിക്കുക. ഈ ബേസിക് പാർട്ടിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഡൈനാമിക് വിസ്കോസിറ്റി കഴിഞ്ഞു, കൈനമാറ്റിക് വിസ്കോസിറ്റി എത്തിയപ്പോഴത്തേക്ക് കൈനമാറ്റിക് വിസ്കോസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഡൈനാമിക് വിസ്കോസിറ്റി ഡിവൈഡ് ബൈ ഡെൻസിറ്റി ആയിരിക്കും. അതിനുമുണ്ട് മൂന്ന് യൂണിറ്റ്, ഒരു എം കെ എസ് യൂണിറ്റ് ഉണ്ട്, ഒരു എസ് ഐ യൂണിറ്റ് ഉണ്ട്, ഒരു സി ജി എസ് യൂണിറ്റ് ഉണ്ടെങ്കിൽ ഇവിടുത്തെ എം കെ എസ് യൂണിറ്റും എസ് ഐ യൂണിറ്റും സെയിം തന്നെയായിരിക്കും. ദാറ്റ് ഈസ് മീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ സെക്കൻഡ്. മീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ സെക്കൻഡ് ആണ് ഈ പറയപ്പെടുന്ന കൈനമാറ്റിക് വിസ്കോസിറ്റി അല്ലെങ്കിൽ ന്യൂ അക്ഷരം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നതിന്റെ എം കെ എസ് അല്ലെങ്കിൽ എസ് ഐ യൂണിറ്റ് എന്ന് പറയും. ഇനി ഇതേ വസ്തുവിന് ഒരു സി ജി എസ് യൂണിറ്റ് ഉണ്ട്. സി ജി എസ് യൂണിറ്റ് എന്ന് പറയുന്നത് ഈ മീറ്റർ സ്ക്വയർ മാറി സെന്റിമീറ്റർ സ്ക്വയർ ആയിട്ട് മാറും. സെന്റിമീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ സെക്കൻഡ്, കണ്ടോ, സെന്റിമീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ സെക്കൻഡ് എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ സി ജി എസ് യൂണിറ്റ് ആയിരിക്കും. തെറ്റിപ്പോകരുത്, കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ സി ജി എസ് യൂണിറ്റ് ആണ് സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അറിയപ്പെടുന്ന പേര് സ്റ്റോക്ക്. സ്റ്റോക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ സി ജി എസ് യൂണിറ്റ് ആണ്. സ്റ്റോക്ക്, സ്റ്റോക്ക് മറ്റേടത്ത് എന്ന് പറഞ്ഞേ പോയ്സ് ആ പറഞ്ഞത്, ഡൈനാമിക് വിസ്കോസിറ്റിയുടെ പോയ്സ്. ഇവിടെ പറയുന്നത് സി ജി എസ് യൂണിറ്റ് എന്ന് പറയുന്നത് കൈനമാറ്റിക് വിസ്കോസിറ്റിയാണ്. മറ്റേ ഡൈനാമിക് വിസ്കോസിറ്റി, ഇത് കൈനമാറ്റിക് വിസ്കോസിറ്റി. എങ്കിൽ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡിനെ നമുക്ക് സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആയി കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ തിരിച്ച് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ പറയുന്ന പേര് ഹൗ ടു കൺവേർട്ട് എസ് ഐ യൂണിറ്റ് ഇൻറ്റു സി ജി എസ് യൂണിറ്റ്, അല്ലെങ്കിൽ സി ജി എസ് യൂണിറ്റിനെ എങ്ങനെ എസ് ഐ യൂണിറ്റ് ആയി കൺവേർട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് സിമ്പിൾ ആണ്, സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്, മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡിലോട്ട് മാറ്റിയാൽ മതി. എങ്ങനെ ചെയ്യുന്നത്? ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് 10⁻⁴ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. പഠിച്ചു വെക്കേണ്ട വാല്യൂ ആണ്. ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 10⁻⁴ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ക്ലിയർ ആയോ? പാടാണോ? ഇതൊക്കെ എളുപ്പമല്ലേ? പാടാണോ? എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നോ? ഒന്ന് റിപ്ലൈ ചെയ്തേ. അനുകുമാർ, യു6 പ്ലസിന്റെ പേരെന്തുവാ? യു6 പ്ലസ് ആരാണെന്ന് അറിയാൻ വേണ്ടിയാണ്. ആ ഒന്നെങ്കിൽ അടുത്ത വട്ടം വരുമ്പോൾ യു6 പ്ലസിന് ആ പേരെന്നോ ഇട്ടേക്കണേ, കാരണം നമുക്ക് ഇത് ആരാണ് എന്താണെന്ന് അറിയാൻ വേണ്ടിയാ, അല്ല വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ക്ലിയർ ആണോ? എന്തോ അതെ സർ, അതെ ക്ലിയർ ആണ്. ടോണി ഒന്നും മിണ്ടുന്നില്ലല്ലോ. ടോണി ഓക്കെ ആണോ? ഓക്കെ, മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഫെബിൻ ഓക്കെ 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 ആണല്ലോ. അപ്പൊ കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ കാര്യം പറഞ്ഞു, ഡൈനാമിക് വിസ്കോസിറ്റി പറഞ്ഞു, രണ്ടും ഇമ്പോർട്ടന്റ്. ഈ സ്ലൈഡിൽ കാണുന്ന രണ്ട് കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. എങ്കിൽ ഇനി ഓർക്കേണ്ട മറ്റൊരു കാര്യം, ഒരു ജസ്റ്റ് ഒരു കാര്യമാണെന്ന് പറഞ്ഞേക്കാം. നമ്മൾ വിസ്കോസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ട മറ്റൊരു കാര്യമാണ്, ഈ വിസ്കോസിറ്റി ഉണ്ടാവുന്നത് എന്തുമൂലമാണ്. വിസ്കോസിറ്റി ഒരു റീസൺ ഉണ്ട്, വ്യക്തമായ റീസൺ ഉണ്ട്. വിസ്കോസിറ്റി ഈ പറയപ്പെടുന്ന ഫ്ലൂയിഡിലാണ് ഉണ്ടാവുന്നത് പറഞ്ഞു. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ലിക്വിഡും ഉണ്ട്, ഗ്യാസും ഉണ്ട്. എങ്കിൽ ഓർക്കേണ്ട കാര്യമുണ്ട്, ലിക്വിഡിനകത്ത് വിസ്കോസിറ്റി ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ഒരു കാര്യം, ഗ്യാസിനകത്ത് വിസ്കോസിറ്റി ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് അടുത്ത കാര്യം. അപ്പൊ നമ്മൾ ഓർക്കാൻ വേണ്ടി ഒരു കഥ പറയുകയാണ്. നമ്മുടെ വീട്ടിൽ ഒരു ലിക്വിഡിന്റെ എക്സാമ്പിൾ ആണ് എണ്ണ. എണ്ണ എണ്ണ എന്ന് പറഞ്ഞാൽ ഓയിൽ, വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ ലിക്വിഡിന്റെ എക്സാമ്പിൾ ആണ്. നമ്മുടെ വീട്ടിൽ പപ്പടം പൊരിക്കാൻ വേണ്ടി പാത്രം എടുത്ത് പാൻ എടുത്ത് ഗ്യാസിലൊക്കെ വെച്ച് പാനൊക്കെ ചൂടാക്കി എണ്ണ ഒഴിച്ചു കൊടുക്കും. എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, വളരെ കട്ടി കൂടിയ ലിക്വിഡാണ്, വളരെ പാടുപെട്ടാണ് ഒഴുകി ഇറങ്ങി വരുന്നത്. ഓക്കെ, ഒഴുകി ഇറങ്ങിയൊക്കെ വന്നു, ഇനി നമുക്ക് വേണ്ട എണ്ണയൊക്കെ ആയി നമ്മൾ ചൂടാക്കി പപ്പടമൊക്കെ പൊരിച്ചു.
ഓക്കെ, ഒരു ദിവസം കഴിഞ്ഞാൽ നമ്മൾ എണ്ണ എടുത്ത് കളയണം. എണ്ണ എടുത്ത് കളയാൻ നേരത്ത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, നമ്മൾ ഒഴിച്ച അതേ ബുദ്ധിമുട്ട്, ഒഴുകി ഇറങ്ങാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണയ്ക്ക്, അത് തീയിലൊക്കെ ആയിട്ട് കത്തിച്ച് പപ്പടമൊക്കെ പൊരിച്ചെടുത്ത് കളയാൻ നേരത്ത് അത് ഒഴുകിപ്പോകുന്നത് പഴയ ബുദ്ധിമുട്ടോടുകൂടി ആയിരിക്കുമോ അതോ എളുപ്പം ഒഴുകിപ്പോകും? എളുപ്പം ഒഴുകിപ്പോകും, പഴയ ബുദ്ധിമുട്ട് തന്നെ കാണുമോ? എളുപ്പം ഒഴുകിപ്പോകും എന്ന് പറയുമ്പോ എന്താ കാര്യം, എണ്ണ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു, എണ്ണ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പൊ എണ്ണ ചൂടാക്കി അപ്പം ഹീറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ലിക്വിഡിനകത്ത് ഉള്ള ബുദ്ധിമുട്ട് എന്താന്ന് പറഞ്ഞാൽ ലിക്വിഡിന്റെ വിസ്കോസിറ്റി നഷ്ടപ്പെട്ടു പോയി. അപ്പൊ എന്താ പറയുന്നത്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ലിക്വിഡിന്റെ വിസ്കോസിറ്റി കുറയും. ആ വെളിച്ചെണ്ണയുടെ കഥ ഓർത്താൽ മതി, വെളിച്ചെണ്ണയുടെ കഥ ഓർത്താൽ വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ ലിക്വിഡാണ്, ചൂടാക്കി കഴിഞ്ഞ് പപ്പടം പൊരിച്ചു കഴിയുമ്പോഴത്തേക്ക് അതിന്റെ വിസ്കോസിറ്റി നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ലിക്വിഡിന്റെ കേസിലെ വിസ്കോസിറ്റി കുറയും. ഇനി ഗ്യാസിന്റെ കഥ കേട്ടോ, ഗ്യാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, ഗ്യാസ് വളരെ ലൂസ്ലി പാക്ഡ് ആയിട്ടുള്ള ഐറ്റം, ഇതാണ് ഒരു ഗ്യാസിന്റെ സ്ട്രക്ചർ എങ്കിൽ കുറെ മോളിക്യൂൾസ് അവിടെയും ഇവിടെയൊക്കെ ലൂസ്ലി പാക്ഡ് ആണ് ഗ്യാസിന്റെ കാര്യം. ഈ ഗ്യാസിനെ മൂട്ടിക്കൊണ്ട് തീ കത്തിച്ചു, അവർ ഹീറ്റ് കൊടുത്തു, ഹീറ്റ് കൊടുത്തപ്പോഴത് അതിനകത്ത് ഒരു എനർജി കൂടുതൽ കിട്ടി, ഇത് പരസ്പരം അങ്ങോട്ട് അങ്ങോട്ട് ചേർന്നിരിക്കാനുള്ള കപ്പാസിറ്റി കാണിച്ചു. പരസ്പരം ചേർന്നിരുന്നാൽ അവിടെ സംഭവിക്കുന്നത് വിസ്കോസിറ്റി കൂടും, തിക്നെസ് കൂടും, വിസ്കോസിറ്റി കൂടും. അപ്പൊ ഓർക്കേണ്ട കാര്യം, ഗ്യാസിനകത്ത് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ വിസ്കോസിറ്റി കൂടും, ലിക്വിഡിനകത്ത് വിസ്കോസിറ്റി കുറയും ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ. അപ്പം എങ്ങനെയാണ് ടെമ്പറേച്ചർ ലിക്വിഡിനെയും എങ്ങനെയാണ് ടെമ്പറേച്ചർ ഗ്യാസിനെയും അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായി. ഒരു കഥ അങ്ങ് ഓർത്താൽ മതി, വേറെ ഒന്നും ഉടകണ്ട, വേറെ ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ മാത്രം മതി, മറന്നു പോവോ? പപ്പടത്തിന്റെ കഥ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ മറന്നു പോകത്തില്ല. അപ്പം എങ്ങനെയാണ് ഒരു വിസ്കോസിറ്റി ടെമ്പറേച്ചർ അഫക്ട് ചെയ്യുന്നത്? അപ്പം ഫ്ലൂയിഡിന്റെ കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ലിക്വിഡും കൺസിഡർ ചെയ്യണം, ഗ്യാസും കൺസിഡർ ചെയ്യണം. അപ്പൊ ലിക്വിഡിനകത്താണെങ്കിൽ വിസ്കോസിറ്റി കുറഞ്ഞു പോകും, ഗ്യാസിനകത്താണെങ്കിൽ വിസ്കോസിറ്റി കൂടിപ്പോകും. ഇനി ഓർക്കേണ്ട അടുത്ത കാര്യം, ലിക്വിഡിനകത്ത് എന്ത് കാരണം കൊണ്ടാണ് വിസ്കോസിറ്റി ഉണ്ടാവുന്നത്? ലിക്വിഡിനകത്ത് ഉണ്ടാവുന്ന കാരണം എന്നാൽ കൊഹിഷനാണ്, കൊഹിഷൻ മൂലമാണ് ലിക്വിഡിനകത്ത് വിസ്കോസിറ്റി ഉണ്ടാവുന്നത്. ഗ്യാസിനകത്ത് വിസ്കോസിറ്റി ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇന്റർമോളിക്കുലാർ മൊമെന്റം എക്സ്ചേഞ്ച്, ഒരു മോളിക്കൂളിൽ നിന്ന് മറ്റൊരു മോളിക്കൂളിന് എനർജി കൺവേർഷൻ നടക്കും, ഇന്റർമോളിക്കുലാർ എനർജി എക്സ്ചേഞ്ച്, അതാണ് നമ്മൾ പറയുന്ന ഫ്ലൂയിഡിന്റെ ലിക്വിഡ് ഗ്യാസിന്റെ കേസിലുള്ള വിസ്കോസിറ്റിയുടെ റീസൺ. അപ്പം ഫ്ലൂയിഡാണ് ഡിസ്കസ് ചെയ്യുന്നത്, ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാം ലിക്വിഡിന്റെ കാര്യവും പറയണം, ഗ്യാസിന്റെ കാര്യവും പറയണം. ലിക്വിഡിന്റെ കാര്യം പറഞ്ഞപ്പം കൊഹിഷനാണ് കാരണം. അപ്പൊ ഒരു ക്വസ്റ്റിന് വരിക, കൊഹിഷൻ ഇൻ ലിക്വിഡ് ഈസ് ഡ്യൂ ടു ഡാഷ്, കൊഹിഷൻ അല്ല സോറി, വിസ്കോസിറ്റി ഇൻ ലിക്വിഡ് ഈസ് ഡ്യൂ ടു ഡാഷ്, എന്തോ ആൻസർ വരുന്നേ. ഒരു ലിക്വിഡിലെ വിസ്കോസിറ്റിയുടെ കാരണം എന്താണ്? കൊഹിഷനാ. എങ്കിൽ വിസ്കോസിറ്റി ഇൻ ഗ്യാസ് ഈസ് ഡ്യൂ ടു ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? ഇന്റർ മോളിക്കുലാർ മൊമെന്റം എക്സ്ചേഞ്ച് ആയിരിക്കും അവിടുത്തെ റീസൺ. മാറിപ്പോകരുത്, രണ്ടും തമ്മിൽ മാറിപ്പോകരുത്, രണ്ടും രണ്ട് വ്യത്യസ്തമായ ആൻസറുകളാണ്. ഇനി ഒരു ക്വസ്റ്റിന് ചോദിക്കുകയാണ്, വിസ്കോസിറ്റി ഇൻ ഫ്ലൂയിഡ് ഈസ് ഡ്യൂ ടു ഡാഷ്, ഓപ്ഷൻ വൺ കൊഹിഷൻ, ഓപ്ഷൻ ബി ഇന്റർ മോളിക്കുലാർ മൊമെന്റം എക്സ്ചേഞ്ച്. ആ ഇന്റർ മോളിക്കുലാർ മൊമെന്റം എക്സ്ചേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേറെ രീതിയിൽ മോളിക്കുലാർ മൊമെന്റം എക്സ്ചേഞ്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഫ്ലൂയിഡ് എന്ന് ജനറലൈസ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ആൻസറാണ്, പക്ഷെ ഒരെണ്ണം സ്പെസിഫൈ ചെയ്ത് ചോദിച്ചാൽ അതിന് ആൻസർ വേറെയുള്ളൂ. അത് കറക്റ്റ് ആയിട്ട് തന്നെ പിക്ക് ചെയ്തേക്കുക, ആൻസറിൽ മാറ്റമൊന്നും ഉണ്ടാവരുത്. ഇപ്പൊ നമ്മൾ വിസ്കോസിറ്റിയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, വിസ്കോസിറ്റി കഴിഞ്ഞു, ഡൈനാമിക് വിസ്കോസിറ്റിയും കോഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി, അബ്സല്യൂട്ട് വിസ്കോസിറ്റി എല്ലാം കഴിഞ്ഞു, ഇതിന്റെ യൂണിറ്റ് ഒക്കെ നോക്കിയിട്ടുണ്ട്. ഇനി ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ആണ്. ന്യൂട്ടൺസ് ലോ പറയുന്നത് നമ്മൾ ഇക്വേഷൻ ഓൾറെഡി എഴുതിയതാണോ, അതായത് ഷിയർ സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഷിയർ സ്ട്രെയിൻ എന്നോ ആംഗുലർ ഡിഫോർമേഷൻ എന്നോ വിളിക്കാം. ഷിയർ സ്ട്രെയിൻ ആണെങ്കിൽ ഡി യു ബൈ ഡി വൈ കൊണ്ട് ഡിനോട്ട് ചെയ്യാം, ആംഗുലർ ഡിഫോർമേഷൻ ആണെങ്കിൽ ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി ടി കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ആണ്, ടി എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടൈം ആണ്, അതാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ടോ എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് ആണ്, മി എന്ന് പറഞ്ഞാൽ ഡൈനാമിക് വിസ്കോസിറ്റി അല്ലെങ്കിൽ ആബ്സല്യൂട്ട് വിസ്കോസിറ്റി ആണ്, ഡി യു ബൈ ഡി വൈ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ആണ്, അല്ലെങ്കിൽ അറിയപ്പെടുന്ന പേര് വെലോസിറ്റി ഗ്രേഡിയന്റ് ആണെന്ന് ഓർമ്മയുണ്ട്. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് അതേപോലെ തന്നിട്ട് ഇത് ഏത് ലോ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് അതേപോലെ തന്നിട്ട് ഏത് ലോ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, സ്റ്റേറ്റ്മെന്റ് നേരെ എഴുതി വെച്ചിരിക്കും, ഏത് ലോ ആണെന്ന് ചോദിക്കും. തൊട്ട് മുന്നേ നടന്ന എ എം വി എയുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, പാസ്കൽസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് അതേപോലെ വള്ളി പുള്ളി തെറ്റാ ഡയറക്റ്റ് എന്നിട്ട് ഐഡന്റിഫൈ ദ ലോ, ഏത് ലോ ആണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പാസ്കൽസ് ലോ വരുമ്പോഴത്തേക്ക് നമുക്ക് പറയാം, ഓക്കെ ആണല്ലോ, ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ആണ് പറഞ്ഞത്.
ഇനി കംപ്രസബിലിറ്റിയും ബൾക്ക് മോഡുലസും ആറാമത്തെ നമ്മുടെ എന്താ ആറാമതായിട്ട് പറയുന്ന പ്രോപ്പർട്ടി. നമ്മളൊരു എട്ട് പ്രോപ്പർട്ടിയാണ് പറഞ്ഞത് ക്വസ്റ്റ്യൻ വരുന്നുള്ളത്. അപ്പൊ ആറാമത്തെ പ്രോപ്പർട്ടിയാണ് കംപ്രസബിലിറ്റിയും ബൾക്ക് മോഡുലസും. എന്താണ് കംപ്രസബിലിറ്റി? നമ്മളൊരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് വെച്ച് പഠിച്ചാൽ മതി, പിന്നെ മറക്കത്തില്ല. ഒരു പിസ്റ്റൺ, നമ്മൾ ഒരു പിസ്റ്റണോ ഒരു സിലിണ്ടറോ ഓക്കെ ആണല്ലോ. ഈ പിസ്റ്റിനകത്ത് ഇനിഷ്യലി വി വോളിയത്തിലുള്ള, സോറി, സിലിണ്ടറിനകത്ത് ഇനിഷ്യലി വി വോളിയത്തിലുള്ള ലിക്വിഡ് ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്യാസ് ഇരിപ്പുണ്ട്, ഫ്ലൂയിഡ് ഇരിപ്പുണ്ട്, ഫ്ലൂയിഡ് ഇരിപ്പുണ്ട്. ഇനിഷ്യലി ഈ പിസ്റ്റണിലുള്ള പ്രഷർ പി ആണ്. കുറച്ച് സമയത്തിന് ശേഷം ഒരു ഡെൽറ്റ പി ഇവിടെ അധികമായിട്ട് കൊടുത്തു, ഇപ്പോഴുള്ള പ്രഷർ പി പ്ലസ് ഡെൽറ്റ പി ആണ്. ഈ പിസ്റ്റൺ ഒരു പ്രഷർ കിട്ടിക്കഴിഞ്ഞാൽ പിസ്റ്റൺ മൂവ് ചെയ്യും. പിസ്റ്റൺ മൂവ് ചെയ്ത് ഇനിഷ്യലി ഉള്ള വിയിൽ നിന്ന് ഇപ്പം ദാ ഇവിടം വരെ മൂവ് ചെയ്തു. ദാറ്റ് ഈസ് ഒരു ഡെൽറ്റ വി എന്ന് പറയുന്ന വോളിയം അവിടെ ഡിക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ പ്രഷർ കൂട്ടിക്കൊടുത്തുകൊണ്ട് വോളിയം കുറയ്ക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കംപ്രസബിലിറ്റി എന്ന് പറയും. പ്രഷറിനെ കൂട്ടിക്കൊടുത്തുകൊണ്ട് വോളിയം കുറയ്ക്കുന്ന പ്രോസസ്സാണ് കംപ്രസബിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക, ഇത് ഗ്യാസിൽ മാത്രമേ പറയാറുള്ളൂ. കംപ്രസബിലിറ്റിയുടെ റെസിപ്രോക്കലാണ് ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത്. ബൾക്ക് മോഡുലസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് കംപ്രസബിലിറ്റിയുടെ റെസിപ്രോക്കലാണ്. അപ്പൊ കംപ്രസബിലിറ്റി വെച്ചാൽ എന്താ പറയുന്നത്? പ്രഷറിനെ കൂട്ടിക്കൊടുത്തുകൊണ്ട് വോളിയം കുറയ്ക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് കംപ്രസബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. കംപ്രസബിലിറ്റിയും ബൾക്ക് മോഡുലസും റെസിപ്രോക്കൽ റിലേഷൻഷിപ്പിലാണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. ഇക്വേഷൻസ് ഒക്കെ വേണ്ടി വരും. ഇക്വേഷൻസ് ബൾക്ക് മോഡുലസ് കംപ്രസബിലിറ്റി റെസിപ്രോക്കലാണ്. റേഷ്യോ ബിറ്റ്വീൻ കംപ്രസീവ് സ്ട്രെസ് ടു വോളിയമെട്രിക് സ്ട്രെയിൻ ബൾക്ക് മോഡുലസിന്റെ ഡെഫിനേഷൻ ആണ്. കംപ്രസീവ് സ്ട്രെസ് ടു വോളിയമെട്രിക് സ്ട്രെയിൻ. ഈ കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു ഫോഴ്സിന്റെ ടൈം ആണെങ്കിൽ, അല്ലെങ്കിൽ പ്രഷറിന്റെ ടൈം ആണെങ്കിൽ ഡെൽറ്റ പി ആണ് ഈ പറയപ്പെടുന്ന കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഡെൽറ്റ പി ആണ് ഈ കംപ്രസീവ് സ്ട്രെസ് എന്ന പേരിൽ പറയുന്നത്. ഡിവൈഡ് ബൈ വോളിയമെട്രിക് സ്ട്രെയിൻ. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ എനിത്തിങ്, അല്ലെങ്കിൽ സ്ട്രെയിനെ ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം പറയാം, ചേഞ്ച് ഇൻ ലെങ്ത് പറയാം, ചേഞ്ച് ഇൻ ഡയമീറ്റർ പറയാം, ഏതോ പറയാം. അപ്പം ചേഞ്ച് ഡിവൈഡ് ബൈ ആക്ച്വൽ ലെങ്തിനാണ് നമ്മൾ സ്ട്രെയിൻ എന്ന് പറയുന്നത്. വോളിയമെട്രിക് സ്ട്രെയിൻ ആകുമ്പോഴത്തേക്ക് ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡ് ബൈ ആക്ച്വൽ വോളിയം. ഈ റേഷ്യോയ്ക്ക് പറയുന്ന പേരാണ് വോളിയമെട്രിക് ചേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു നെഗറ്റീവ് ചിഹ്നം വന്ന് എന്തുകൊണ്ടാണെന്ന് അറിയാവോ? പ്രഷർ കൂട്ടിക്കൊടുത്തപ്പോൾ വോളിയം കുറഞ്ഞു, ഡിക്രീസ് ചെയ്തു. ആ ഡിക്രീസ് ചെയ്തതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് നെഗറ്റീവ് ചിഹ്നം കൊടുത്തിരിക്കുന്നത്. ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ കംപ്രസീവ് സ്ട്രെസ് ഡിവൈഡ് ബൈ വോളിയമെട്രിക് സ്ട്രെയിൻ ആണെന്ന് ഓർത്തിരിക്കുക. പ്രോബ്ലം ചെയ്യാൻ വല്ലതും ചോദിച്ചാൽ പ്രോബ്ലം വന്നിട്ടുണ്ട്. ഡെൽറ്റ പി ചേഞ്ച് ഇൻ പ്രഷർ ഡിവൈഡ് ബൈ വോളിയമെട്രിക് സ്ട്രെയിൻ ആണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഈ ചേഞ്ച് ഇൻ പ്രഷർ കണ്ടുപിടിക്കാൻ രണ്ട് പ്രഷർ ഉണ്ടെങ്കിൽ പി ടു മൈനസ് പി വൺ ആണ് ചേഞ്ച് ഇൻ പ്രഷർ എന്ന് പറയുന്നത്. വോളിയമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ പി ടു മൈനസ് പി വൺ ഡിവൈഡ് ബൈ പി വൺ ആണ് അവിടുത്തെ വോളിയമെട്രിക് ചേഞ്ച് അല്ലെങ്കിൽ വോളിയമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കംപ്രസബിലിറ്റിയുടെ അടുത്ത ഒരു ഇക്വേഷനോട് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഈ ഇക്വേഷൻ കൂടുതൽ കൊടുക്കുന്നത് കൂടുതൽ പ്രോബ്ലംസ് വരുന്നത് കൊണ്ടാണെന്ന് ഓർത്തിരിക്കുക. അപ്പം കെ ഈക്വൽ ടു കംപ്രസബിലിറ്റിയുടെ, സോറി, ബൾക്ക് മോഡുലസ് സെക്ഷൻ കെ ഈസ് ഇക്വൽ ടു മൈനസ് ഡോ പി ഡിവൈഡ് ബൈ ഡോ വി ബൈ വി. ആ വോളിയമെട്രിക് സ്ട്രെയിനെ തിരിച്ചു മറിച്ച് വിട്ടിരിക്കുക, മാറ്റമൊന്നുമില്ല. അപ്പൊ കംപ്രസബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ബൾക്ക് മോഡുലസ് ആയിരുന്നാൽ റെസിപ്രോക്കൽ എടുക്കണം. അപ്പൊ റെസിപ്രോക്കൽ എടുക്കുമ്പോഴത്തേക്ക് മൈനസ് ഡി വി ഡിവൈഡ് ബൈ വി ഡി പി, ഇതിനെ തിരിച്ചിട്ടു. കംപ്രസബിലിറ്റി എന്താണ്, ബൾക്ക് മോഡുലസ് എന്താണെന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. സർഫസ് ടെൻഷൻ അടുത്ത പ്രോപ്പർട്ടിയാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിന്റെ, ഒരു ലിക്വിഡിന്റെ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിന്റെ സർഫസിൽ ആക്ട് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ സർഫസ് ടെൻഷൻ എന്ന് ഒരുവട്ടം ചോദിച്ചിരിക്കുന്നത്? സർഫസ് ടെൻഷൻ ഈസ് ഡ്യൂ ടു ഡാഷ് ഫോഴ്സ്. ഏത് ഫോഴ്സ് മൂലമാണ് സർഫസ് ടെൻഷൻ ഉണ്ടാകുന്നത് ചോദിച്ചിട്ടുണ്ട്, ഓർത്തിരിക്കുക. ടെൻസൈൽ ഫോഴ്സ് മൂലം, കംപ്രസീവ് ഫോഴ്സ് ഒന്നും പറ്റില്ല, പ്യുവർലി ടെൻസൈൽ ഫോഴ്സ് മൂലമാണ് ഈ പറയപ്പെടുന്ന സർഫസ് ടെൻഷൻ ഉണ്ടാകുന്നത്. സർഫസ് ടെൻഷൻ ടെൻഷനെ ഡിനോട്ട് ചെയ്യുന്ന അക്ഷരം സിഗ്മയാണെന്ന് ഓർത്തിരിക്കുക. എങ്കിൽ സർഫസ് ടെൻഷൻ സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻസൈൽ ഫോഴ്സ് ആക്ടിങ് പറയുന്നത് ലെങ്ത്. ഒരു ഒരു രണ്ട് ഫ്ലൂയിഡ് രണ്ട് ഡിഫറെന്റ് ഫ്ലൂയിഡ് ചേർന്നിരിക്കുന്ന ഒരു ലെയർ, രണ്ട് ഡിഫറെന്റ് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ മുകളിൽ ഗ്യാസ്, താഴെ വെള്ളം. അപ്പൊ വെള്ളത്തിന്റെ മുകൾ തട്ട്. അപ്പൊ രണ്ട് ഇമിസിബിൾ, പരസ്പരം കൂടിച്ചേരാത്ത രണ്ട് ഇമിസിബിൾ ഫ്ലൂയിഡ്സിന്റെ സർഫസിൽ ഉണ്ടാകുന്ന പ്രോപ്പർട്ടിയാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് ഇമിസിബിൾ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് ഒന്ന് താഴെ ഇരിക്കുന്ന വെള്ളവും മുകളിൽ ഇരിക്കുന്ന വാട്ടറും. അപ്പൊ രണ്ട് ഫ്ലൂയിഡ്, സോറി, മുകളിൽ ഇരിക്കുന്ന ഗ്യാസുമാണ് രണ്ട് ഫ്ലൂയിഡ്സ് ആണ്, രണ്ടും ഇമിസിബിൾ ആണ്, രണ്ട് കൂടി കുഴയാത്തതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സർഫസിൽ ഉണ്ടാകുന്നതാണ് ഈ പറയപ്പെടുന്ന സർഫസ് ടെൻഷൻ എന്ന് ഓർത്തിരിക്കുക. അത് എങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെൻസൈൽ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ലെങ്ത്. ആ യൂണിഫോം ലെങ്ത്, ആ യൂണിറ്റ് ലെങ്തിൽ ആക്ട് ചെയ്യുന്ന ടെൻസൈൽ ഫോഴ്സ് ആണ് ഓവർ ദ സർഫസ് ഓഫ് ടു ഡിഫറെന്റ് ഫ്ലൂയിഡ്സ്. രണ്ട് ഡിഫറെന്റ് ഫ്ലൂയിഡ്സിന്റെ സർഫസിൽ ആക്ട് ചെയ്യുന്ന ടെൻസൈൽ ഫോഴ്സ് മൂലം ഉണ്ടാകുന്ന പ്രോപ്പർട്ടിയാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്.
ഓർത്തിരിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് വന്നിരിക്കുന്ന റെഡ് ലൈൻ കൊടുത്തിരിക്കുന്ന കാരണമാണ് സർഫസ് ടെൻഷന്റെ കാരണം എന്താണ്. സർഫസ് ടെൻഷന്റെ കാരണം കൊഹിഷൻ ആണെന്ന് ഓർത്തിരിക്കുക. സർഫസ് ടെൻഷന്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ടെൻസൈൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്, യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പൊ മീറ്റർ ഒന്നും അല്ല, മീറ്റർ സ്ക്വയർ എന്ന് വരുത്താൻ മീറ്ററേ വരത്തുള്ളൂ, മീറ്റർ സ്ക്വയർ എന്നാൽ ഏരിയ ആയി പോകുമല്ലോ. സർഫസ് ടെൻഷന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ പെർ മീറ്റർ ആണെന്ന് ഓർത്തിരിക്കുക, ഡി ടി കൊഹിഷൻ. ഇനി സർഫസ് ടെൻഷൻ എന്ത് ചോദിക്കുന്നു പറഞ്ഞാൽ, മൂന്ന് കാര്യങ്ങൾ സർഫസ് ടെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരിക്കുക. ഒന്ന്, സർഫസ് ടെൻഷൻ ആക്ടിങ് ഓൺ എ സോപ്പ് ബബിൾ. രണ്ട്, സർഫസ് ടെൻഷൻ ആക്ടിങ് ഓൺ എ ലിക്വിഡ് ജെറ്റ്. മൂന്ന്, സർഫസ് ടെൻഷൻ ആക്ടിങ് ഓൺ എ ലിക്വിഡ് ഡ്രോപ്ലെറ്റ്. ഈ മൂന്ന് കാരണങ്ങളും പല പല തവണ പല പല രീതിയിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യനോ പ്രോബ്ലമോ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ഡിപ്ലോമ എക്സാമിന് ഇവിടുന്ന് ഒരു പ്രോബ്ലം പ്രതീക്ഷിക്കാതെ നിങ്ങൾ പോകരുത്, അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്ന് കണ്ടി സർഫസ് ടെൻഷൻ മൂന്ന് കാര്യങ്ങളിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന്, ഒരു ലിക്വിഡ് ഡ്രോപ്ലെറ്റിൽ ആക്ട് ചെയ്യുന്നു, ഒരു ലിക്വിഡ് ജെറ്റിൽ ആക്ട് ചെയ്യുന്നു, സോപ്പ് ബബിളിൽ ആക്ട് ചെയ്യുന്നു. ഇനി ലിക്വിഡ് ഡ്രോപ്ലെറ്റിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഇക്വേഷൻ നോക്കിയേ, ഡെൽറ്റ പി എന്ന് പറയുന്നത് ഫോർ സിഗ്മ ഡിവൈഡ് ബൈ ഡി ആയിരിക്കും. ഒന്നെങ്കിൽ ഇങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ സിഗ്മ ഈസ് ഇക്വൽ ടു പി ഡി ഡിവൈഡ് ബൈ ഫോർ എന്ന രീതിയിൽ മാറ്റി വേണമെങ്കിൽ പഠിക്കാം. ഈ പി എന്ന് പറയുന്ന ഡെൽറ്റ പി ആയിട്ട് ഓർത്തിരുന്നാൽ മതി. എന്താ ഈ ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ഓർക്കേണ്ട കാര്യം, ഒരു ലിക്വിഡ് ഡ്രോപ്ലെറ്റ് എടുത്ത് ഒരു ലിക്വിഡ് ഡ്രോപ്ലെറ്റ് ആണ് ഇതുണ്ടെങ്കിൽ ഇതിന്റെ വെളിയിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും, പി അറ്റ്മോസ്ഫിയർ ആയിരിക്കും വെളിയിൽ, ഇതിന്റെ അകത്ത് വേറൊരു പ്രഷർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് തന്നെയാണ് ഡെൽറ്റ പി എന്ന് പറയുന്നത്. അപ്പം എപ്പോഴും അത് വലിയ കൺഫ്യൂഷൻ ആവുന്ന കാര്യമൊന്നുമില്ല. ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ കേട്ടോണം, ഫൈൻ ദ സർഫസ് ടെൻഷൻ കോഫിഷ്യന്റ് ഓഫ് എ ലിക്വിഡ് ഡ്രോപ്ലെറ്റ് വിച്ച് ഇസ് ഹാവിംഗ് ഡയമീറ്റർ 20 mm ആൻഡ് പ്രഷർ 10 bar എബോവ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ക്വസ്റ്റ്യൻ ഡയറക്റ്റ് പറഞ്ഞിരിക്കുക അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ കാട്ടിയും 10 bar കൂടുതലാണെന്ന് ഡയറക്റ്റ് പറയാം. അപ്പൊ അതിനെ 10 bar കൂടുതൽ കൂടിയ ടേം ആണ് ഡയറക്റ്റ് തന്നിരിക്കുന്നത്. അപ്പൊ പി ഡയറക്റ്റ് എടുത്ത് ചെയ്യാം. ഏത് ക്വസ്റ്റ്യൻ വന്നാലും വായിച്ചു നോക്കിയാൽ മതി, ഒരു റഫറൻസ് പ്രഷർ തന്നിട്ട് ആ പ്രഷറിനെ കാട്ടിയും 5 units മുകളിലാണ്, 6 units മുകളിലാണ്, 10 units മുകളിലാണ്, 20 units മുകളിലാണ് എന്ന് പറഞ്ഞ ഒരു ചേഞ്ച് ആണ് അവർ ആ ക്വസ്റ്റ്യൻ തരുന്നത്. അപ്പൊ ഡെൽറ്റ പി എന്ന് പറഞ്ഞ പ്രസക്തി ഇല്ല, വരുന്ന പ്രഷറിനെ ഡയറക്റ്റ് ഡെൽറ്റ പി ആയിട്ട് നമുക്ക് എടുക്കാൻ ഒക്കും. ഓർത്തിരിക്കുക, അല്ലാതെ രണ്ട് പ്രഷർ ഒന്നും പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. ക്വസ്റ്റ്യൻ ഈ പറഞ്ഞല്ല, ഫൈൻഡ് ദ സർഫസ് ടെൻഷൻ കോഫിഷ്യന്റ് ഓഫ് എ സോപ്പ് ബബിൾ ഹാവിംഗ് ഡയമീറ്റർ 20 mm ആൻഡ് പ്രഷർ 10 bar എബോവ് അറ്റ്മോസ്ഫിയർ പ്രഷർ. അപ്പൊ അറ്റ്മോസ്ഫിയർ പ്രഷർ റെഫറൻസ് തന്നിട്ട് അതിനേക്കായി 10 bar കൂടുതലാണ്. അപ്പൊ ആ 10 bar എന്ന് പറഞ്ഞാൽ പി ഡയറക്റ്റ് എടുക്കാം, അല്ലാതെ രണ്ട് പ്രഷർ ഒന്നും തന്ന് ക്വസ്റ്റ്യൻ വരാറില്ല എന്ന് ഓർത്തിരിക്കുക. അപ്പം ഡെൽറ്റ പി എന്ന് കേട്ടാൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഡെൽറ്റ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന ഒരു റെഫറൻസ് കാണും, അകത്ത് വേറൊന്നും കാണും, ആ ഒരു വ്യത്യാസത്തിനെ ഡെൽറ്റ പി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ഓർക്കേണ്ട കാര്യം, സർഫസ് ടെൻഷൻ ഈസ് ഡ്യൂ ടു കൊഹിഷൻ, യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ആണ്, ടെൻസൈൽ ഫോഴ്സ് മൂലം ഉണ്ടാവുന്നതാണെന്ന് ഓർത്തിരിക്കുക. ലിക്വിഡ് ഡ്രോപ്ലെറ്റിനകത്ത് സർഫസ് ടെൻഷൻ കണ്ടുപിടിക്കുന്ന ഫോർമുല ഡെൽറ്റ പി ഈക്വൽ ടു അല്ലെങ്കിൽ പി ഈക്വൽ ടു 4 σ/d. ഇനി അത് ലിക്വിഡ് ജെറ്റിന്റെ കേസ് ആണെങ്കിൽ 2 σ/d. ഇനി അത് സോപ്പ് ബബിളിന്റെ കേസ് ആണെങ്കിൽ 8 σ/d. ഈ മൂന്ന് ഇക്വേഷനും പഠിക്കാതെ എക്സാം എഴുതാൻ പോകരുതെന്ന് തന്നെ ഞാൻ പറയും. ലിക്വിഡ് ബബിളിന്റെ സോളിഡ് ബബിളിന്റെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ഫോർമുല ചോദിച്ചിട്ടുണ്ട്. സോളിഡ് ബബിളിനകത്തുള്ള സർഫസ് ടെൻഷൻ കോഫിഷ്യന്റിന്റെ ഫോർമുല എന്താണെന്ന് ഡയറക്റ്റ് നിങ്ങൾ വേണമെങ്കിൽ കള്ളം പറയുമല്ലോ, ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയോ. ഇലക്ട്രോൺ പബ്ലിക്കേഷൻ ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ പോകണം, 101 ക്വസ്റ്റ്യൻസ് ബുക്കിൽ തന്നെയുണ്ട്. എടുത്ത് നോക്കിയാണെങ്കിൽ പറയപ്പെടുന്ന ഏരിയ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് കാണും. ഇഷ്ടം പോലെ തവണ ചോദിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ ഡയറക്റ്റ് ഫോർമുല അല്ലെങ്കിൽ അതിന്റെ പ്രോബ്ലം, ഈ രണ്ടെണ്ണമായിരിക്കും സർഫസ് ടെൻഷനിൽ നിന്ന് വരുന്നത്. ആ മൂന്ന് ഇക്വേഷനും കറക്റ്റ് ആയിട്ട് പഠിക്കുക. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 7 പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്തത്. നമുക്കിനി ബാക്കിയുള്ള പോർഷൻസ് തുടർന്നുള്ള ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ ആണോ? ഇത്രയും 7 കാര്യങ്ങൾ ഓക്കെ ആണ്. ഇത് വെറുതെ നിങ്ങൾ 1 മണിക്കൂർ കളഞ്ഞതല്ല, ഈ 1 മണിക്കൂർ കൊണ്ട് ഗുണം ഉണ്ടായോ? നമ്മുടെ ഈ ലിക്വിഡിന്റെ ഡ്രോപ്ലെറ്റ് ആ സ്ട്രക്ചർ വരാനുള്ള കാരണവും ഈ സർഫസ് ടെൻഷൻ തന്നെയല്ലേ? ആ സർഫസ് ടെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദിച്ച കാര്യം ഞാൻ മറന്നുപോയ കാര്യമാണ്. സർഫസ് ടെൻഷന്റെ 2 questions ആണ് സാധാരണ PSC ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കുന്നത്. ഒന്ന്, റെയിൻ ഡ്രോപ്പിനെ എന്തുകൊണ്ടാണ് സ്പെറിക്കൽ ഷേപ്പ് കിട്ടിയത്? കാരണം ആൻസർ വരുന്നത് സർഫസ് ടെൻഷൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻസെക്ട്സ് അല്ലെങ്കിൽ കൊതുകുകൾ അല്ലെങ്കിൽ അതുപോലെ ചെറിയ ചെറിയ പ്രാണികൾ വെള്ളത്തിന്റെ മുകളിൽ മുങ്ങിപ്പോകാ നടന്നു പോകാറുണ്ട്, അതിന്റെ കാരണം എന്താണ്? ഈ 2 questions അല്ലെങ്കിൽ വൈ റെയിൻ ഡ്രോപ്പ് അപ്പിയർ ടു ബി സ്പെറിക്കൽ ഇൻ ഷേപ്പ്, ഈ 2 questions PSCയുടെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. രണ്ടിന്റെയും ആൻസർ വരുന്നത് സർഫസ് ടെൻഷൻ തന്നെയാണ്.
ആണോ സ്പെറിക്കൽ ഷേപ്പ് വാട്ടർ ബബിളിലെ കാണുന്നതും സർഫസ് ടെൻഷന്റെ ആപ്ലിക്കേഷൻ. ആ രണ്ട് ക്വസ്റ്റിനും നിങ്ങൾ ഓർക്കേണ്ട കേട്ടോ, ഈ രണ്ട് കാര്യങ്ങൾ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് റെയിൻ ഡ്രോപ്പ് ഈ പറയപ്പെടുന്ന ബബിൾ ഷേപ്പിൽ ഇരിക്കുന്നത്, സ്പെറിക്കൽ ഷേപ്പിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇൻസെക്ട്സ് വെള്ളത്തിന്റെ മുകളിൽ നടക്കുന്ന ഏത് പ്രോപ്പർട്ടി മൂലമാണ്? ഈ രണ്ട് കാര്യങ്ങളും പി എസ് സി ക്വസ്റ്റിനാണ്. കറക്റ്റ് ആണെന്ന് എന്തോ ചോദിച്ച ക്വസ്റ്റ്യൻ. ഈ പറഞ്ഞ ഏഴ് പ്രോപ്പർട്ടികളിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി നമുക്കുള്ള രണ്ട് പ്രോപ്പർട്ടി ഉള്ളൂ, ഇതുണ്ട്, ഇതൊക്കെ ഞാൻ പടം കാണിക്കാം. ഈ സർഫസ് ഷേപ്പ് കാണിച്ചിരിക്കുന്നത് ഈ പിന്നൊക്കെ ഇട്ടിട്ടുണ്ട്, പിന്നൊക്കെ മുങ്ങി പോകാതിരിക്കുന്നതൊക്കെ ഈ ടെൻസൈൽ ഫോഴ്സിന്റെ ഫലമായിട്ടാണ്. സോറി, പ്രാണികൾ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടന്നു പോകുന്നത് സർഫസ് ടെൻഷന്റെ ആപ്ലിക്കേഷൻസ് ആണ്. ലിക്വിഡ് ഡ്രോപ്ലെറ്റ്, ആ ലിക്വിഡ് ഡ്രോപ്ലെറ്റിനെ പകുതി വെച്ച് എത്തിയിരിക്കുകയാണ്. എത്തുമ്പോൾ അതിനകത്ത് ആക്ട് ചെയ്തിരിക്കുന്ന സിഗ്മ ഒക്കെയാണ് കാണിക്കുന്നത്. അവിടുത്തെ ഇക്വേഷൻ ഡെൽറ്റ പി ഈക്വൽ ടു 4 σ ഡിവൈഡ് ബൈ ഡി ആണ് ലിക്വിഡ് ഡ്രോപ്ലെറ്റിന്റെ ഫോർമുല. ഇനി ലിക്വിഡ് ജെറ്റ്, ഒരു ജെറ്റ് ആണ്, ആ ജെറ്റിന്റെ ഫോർമുല എടുത്തത് ഡെൽറ്റ പി ഈക്വൽ ടു 2 σ ഡിവൈഡ്. എന്തെങ്കിലും കോഡ് കണ്ടുപിടിച്ചെങ്കിൽ പഠിക്കുക, ഈ ഇക്വേഷൻ പഠിക്കാതെ പോകരുത്, അത്ര മാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സോപ്പ് ഓപ്പറേറ്റർ ക്വസ്റ്റ്യൻ, ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ 8 σ ഡിവൈഡ് ബൈ ഡി ആണ്. ഇതോടെ ഒരേ ഒരു കാര്യമോട് പറഞ്ഞോട്ടെ, നോക്കിക്കോ, പടത്തിലോട്ട് നോക്കി. ബബിൾ ഉണ്ട്, ഡ്രോപ്ലെറ്റ് ഉണ്ട്, ലിക്വിഡ് ജെറ്റ് ഉണ്ട്, മൂന്നിനും മൂന്ന് ഫോർമുലയുണ്ട്. ഒരു തവണ എസ് എസ് സി എക്സാമിന് ചോദിച്ചാണ്, കേരള പി എസ് എല്ലാം എസ് എസ് സി എക്സാമിന് ചോദ്യമായിരുന്നു, സർഫസ് ടെൻഷൻ കോയിഫിഷ്യന്റിന്റെ റേഷ്യോ ബിറ്റ്വീൻ സോപ്പ് ബബിളാൻഡ് ലിക്വിഡ് ജെറ്റ്. സോപ്പ് ബബിളിന്റെയും ലിക്വിഡ് ജെറ്റിന്റെയും സർഫസ് ടെൻഷൻ കോയിഫിഷ്യന്റിന്റെ റേഷ്യോ എത്രയാണ്? ഓപ്ഷൻസിലെ 1:4, 2:1, 4:1 അങ്ങനെ പറഞ്ഞ ഓപ്ഷൻ കാണും. നിങ്ങളൊന്ന് പറഞ്ഞേ, സോപ്പ് ബബിളിന്റെയും ലിക്വിഡ് ജെറ്റിന്റെയും സർഫസ് ടെൻഷൻ കോയിഫിഷ്യന്റുകളുടെ റേഷ്യോ എത്രയാണ്? എത്രയാ ഇക്വേഷൻ നിരത്തി എഴുതുക. സോപ്പ് ബബിളിന്റെ ഇക്വേഷൻ 8 σ ഡിവൈഡ് ബൈ ഡി ആണ്, ലിക്വിഡ് ജെറ്റിന്റെ 2 σ ഡിവൈഡ് ബൈ ഡി ആണ്. സിഗ്മയും ഡിയും വെട്ടാം, രണ്ടും വെട്ടിക്കളയാം, ബാക്കി 8:2 എന്ന് വരും. 8:2 ഒന്നുകൂടെ വെട്ടിക്കളഞ്ഞാൽ 4:1 എന്ന് വരും. ആൻസർ എന്ത് വരുന്നേ? 4:1 ആയിരിക്കും വരുന്നത്. ഇനി വേണമെങ്കിൽ ചോദിക്കാം, വാട്ട് ഇസ് ദ റേഷ്യോ ബിറ്റ്വീൻ സർഫസ് ടെൻഷൻ കോയിഫിഷ്യന്റ് ഓഫ് ഡ്രോപ്ലെറ്റ് ടു ലിക്വിഡ് ജെറ്റ്? എന്താ വരുന്നേ, ഡ്രോപ്ലെറ്റും ലിക്വിഡ് ജെറ്റും തമ്മിലുള്ള സർഫസ് ടെൻഷന്റെ കോയിഫിഷ്യന്റിന്റെ റേഷ്യോ എത്ര വരുന്നേ? എന്ത് വരുന്നത്? 2:1 വരും, 2:1 വരും. ഇനി ബബിളും ബബിളും ഡ്രോപ്ലെറ്റും ആണെങ്കിലോ 4:2 വരും, അല്ലെങ്കിൽ അതിനെ ഒന്നുകൂടെ വെട്ടിക്കളഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും വേറൊരു പേര്, എന്താ 2:1. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ആ പറഞ്ഞ ഫോർമുല നിരത്തി എഴുതി വെട്ടിക്കളഞ്ഞാൽ അവിടെ നിന്ന് ആൻസർ കിട്ടും, വേറെ ഒന്നും അവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണോ? നമുക്ക് പഠിക്കാനുള്ളത് ക്യാപിലാരിറ്റിയും, പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് വെറ്റി ക്യാപിലാരിറ്റിയുടെ ഉള്ളൂ. ക്യാപിലാരിറ്റി ആണ് അവസാനം പഠിക്കാനുള്ളത്. നമുക്ക് അത് വിശദമായിട്ട് പഠിക്കണം. ക്യാപിലാരിറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ വിശദമായിട്ട് പറയാനുണ്ട്, പ്രോബ്ലം ചെയ്യാനുണ്ട്. നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണോ? ഒന്നെല്ലാവരും റിപ്ലൈ ചെയ്തേ, എല്ലാവരും റിപ്ലൈ ചെയ്തേ. അപ്പൊ എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട ടൈം വന്നതിൽ ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു. വരിക, നമുക്ക് ഒരുമിച്ച് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാം, അത്രമേ ഞങ്ങളിപ്പോൾ ഉറപ്പ് തരുന്നുള്ളൂ. ഓക്കെ, തൽക്കാലം നിർത്തുകയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർ നിങ്ങളിൽ ഉണ്ടല്ലോ, ആ നമ്പർ താഴെ കിടക്കുന്നുണ്ട്, 8136840030 നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി, ഡീറ്റെയിൽസ് നമ്മൾ തരാം. ഓക്കെ, തൽക്കാലം നമ്മൾ ഇന്ന് നിർത്തുകയാണ്. മറ്റു ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഗ്രൂപ്പിലിടാം. അപ്പം എല്ലാവർക്കും ഒന്നുകൂടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ. ഓക്കെ സർ.